कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ रजा दुर्गा कर्तव्यं दैववांसितम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ रजा दुर्गा कर्तव्यं दैववांसितम् उत्तिष्ठ गोविंद उत्तिष्ठ गरुड़ध्वज उत्तिष्ठ कमला कांता त्रैलोक्यं मंगलं कुरु उत्तिष्ठ गोविंद उत्तिष्ठ गरुड़ध्वज उत्तिष्ठ कमला कांता त्रैलोक्यं मंगलं कुरु मातः समस्त जगतां मधुरे हरे അച്ഛന്റെ പുന്നാര മോള് എന്നെ ഒഴിച്ചാ മതി. നിന്നെ ചൊള്ളക്കൊന്ന് ഇളകി വരട്ടടാ. ഇളകി ഇളകി കോലത്തിലായത് നിന്റെ ഷർട്ടും മുണ്ടും നനയ്ക്കാൻ എന്റെ അടുത്തോട്ട് വാ. നീ ഇനി മുതൽ എന്റെ ഷർട്ടും മുണ്ടും കഴിയണ്ട, അത് ഞാൻ നനച്ച് ഇളക്കിക്കോളാം. മനസ്സിലായോ? എന്താ ഒരു ബഹുമാനം ഇല്ലാത്ത എനിക്ക് ജോലിയില്ലെന്ന് വെച്ച് എന്തും ചെയ്യാം. എന്നെ വാടി ഇത് വാതില് പൊളിഞ്ഞു പോവല്ലോ. എന്നെ വാടി എനിക്ക് സഹിക്കാൻ മേലാഞ്ഞിട്ടാ കൊച്ചമ്മേ.
കിടന്ന് മോങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ എന്നെ എന്താണെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ കൊച്ചമ്മ പറഞ്ഞ ഞാൻ സഹിക്കില്ല. ആരെന്നാ പറഞ്ഞാ? ആ മാമാരുടെ മോള്, ആ കോത. അവൾ എന്നാ പറഞ്ഞു? അയ്യോ, അവള് പറഞ്ഞത് മുഴുവൻ പറയാൻ എന്റെ നാവ് വളയല. അങ്ങനൊന്നും പറഞ്ഞ് ഞാൻ ശീലിച്ചിട്ടില്ലേ. അതിനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്നാ? എന്താ ഉണ്ടായിരുന്നു? നടക്കല്ലേ ഇറങ്ങുന്ന നിർത്തിട്ട് കാർ കഴിവീഴുന്ന കൊച്ചമ്മേനോട് പറഞ്ഞിട്ടില്ലയോ? എന്താ നല്ല മനസ്സുകൊണ്ട് ഞാനതൊന്ന് ചോദിച്ചു പോയി. എന്റെ മാതാവേ എന്നെ അവളൊരൊറ്റ ആട്ട്, എന്നാ വെറുതെ പറന്നോ പോന്നോന്നുമല്ല, നാലും കൂട്ടി കനത്തിലൊരു മൊഴി കൂടെ പറഞ്ഞിട്ട് ആട്ടിയത്. നിന്റെ കൊച്ചമ്മയാരാടി? ഇവിടുത്തെ കളക്ടറാണോ? കെട്ടിയോനെ ചട്ടം പഠിക്കുമ്പോൾ അവളെ പഠിപ്പിക്കാൻ ചെന്നാലേ ചൂലെടുത്ത് കൊച്ചമ്മയുടെ മോന്തയ്ക്കൊന്ന് തരുമെന്ന്. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞാൽ കൊച്ചമ്മയ്ക്കല്ലയോ എന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്ന രക്ഷണം ഞാൻ മിണ്ടിയില്ല. എനിക്കിതൊന്നും സഹിക്കാൻ മേലെ. ആ പിന്നെ അവള് പറയുവാ, ചിന്നത്തമ്മയെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതേ പണിക്കാരനായിട്ടൊന്നും അല്ല, മോനച്ചൻ ചേട്ടൻ എസ്റ്റേറ്റിൽ പോകുമ്പോ കൊച്ചമ്മയ്ക്ക്. അയ്യോ, എനിക്ക് നോക്ക് വഴങ്ങുന്നില്ല. കൊച്ചമ്മ വന്നേ. പറഞ്ഞത് മുഴുവനും ഞാൻ പറഞ്ഞിട്ടില്ല കൊച്ചമ്മ. രണ്ടിലൊന്നിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. രണ്ടിലൊന്നല്ല, രണ്ടിൽ രണ്ടൊന്നും അറിയണം കൊച്ചമ്മ. ആഹാ, ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് സർപ്പത്തെ കയറി കടിക്കാൻ തുടങ്ങി. ആ, അത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചിന്നത്തമ്പി, അങ്ങനെയല്ലേ, എന്നാ പ്രശ്നം? അറിഞ്ഞില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നെ ഞാനും എന്തോ നിങ്ങക്ക്? ഞാനിതിനെ നിങ്ങൾ അടിക്കുന്നേ? വേണ്ട വേണ്ട, അറിയാഭാവം ഒന്നും അടിക്കണ്ട. ഇവനെ അഞ്ചാറ് വയസ്സോടൊപ്പം എന്റെ കൂടെ വന്നതാ, എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ. അതിന് ഞാനെന്തോ പറഞ്ഞു? നീ അന്നും പറഞ്ഞില്ലേ എടി ഈ കുന്ത്രാണ്ട വീട്ടിട്ട് കഴിവറിയെന്ന് എവിടെ പറഞ്ഞപ്പോ? നീ അവളോട് എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞെന്ന്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കൊച്ചമ്മ കിടന്ന് വെളിച്ചപ്പാടുള്ളണ്ട. ഞാൻ അനേഷൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചമ്മ ഇവിടുത്തെ കളക്ടറാണോ എന്ന് ചോദിച്ചില്ലയോ? അത് ഞാൻ പറഞ്ഞില്ലേ. ആഹാ, എടാ അടിക്കടാ അവളെ. അടിക്കോ, അടിക്കടോ, ഒന്ന് കാണിച്ചടോ, അടിക്കാൻ. അടിയടാ കാരണത്ത്, ഞാൻ കളക്ടറാണോ മന്ത്രിയാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കൊച്ചമ്മ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. കൊച്ചമ്മ തന്ന ചോറായി തടി. പക്ഷേ പെണ്ണുങ്ങളെ തല്ലുന്ന വലിയ ആണത്തൊന്നുമല്ല. നമുക്ക് മാധവേട്ടനോട് പോയി പറയാം. മാത്രമല്ല, ഈ ഏലിക്കുട്ടി പറഞ്ഞ മുഴുവൻ സത്യമാണോന്ന് അറിയാൻ ചെയ്യാലോ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ കള്ളാണെന്നോ? ചിന്നനെന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ വ്യാകുല മാതാവേ. ഇത് സത്യമാണോ നുണയാണോന്ന് അറിയട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന നുണയാണെന്ന് എന്നെ കൂട്ടിക്കോ. എനിക്ക് ഇത് തന്നെ വേണം. ചിന്നത്തമ്പി പറഞ്ഞതിൽ കുറച്ച് കാര്യം ഇരിക്കു. കുറച്ചല്ല, ചിന്നത്തമ്പി പറയുന്ന മുഴുവൻ കാര്യ. അതെ അതെ, ഗീതക്കുട്ടി തെറ്റ് ചെയ്താൽ തന്നെ കേൾക്കാൻ കാരണന്മാരുണ്ടല്ലോ. മാറി നിക്കടാ. എടി, ചെവിക്ക് നുള്ളിക്കോ. ഞാനേ ഈ കോളനിയിലെ കളക്ടർ തന്നെയാ. എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട. വാടാ. മതിമുത്തച്ഛ നല്ല ചെത്തായിട്ടുണ്ട്. ഈ ദരിദ്രവാസികളെ ഒന്ന് വിളിച്ചാലും കേക്കത്തില്ല. മാധവനാരെ, മദഞ്ചേട്ടാ, മഞ്ചേട്ടാ. അല്ല, കിക്കിലി കൊച്ചുമേന്റെ കാലത്ത് ചൂലൊക്കെ ആയിട്ട് വല്ല ശുചീകരണ പരിപാടിയും ഉണ്ടോ? ഇച്ചിരി ശുചീകരണം നടത്താൻ തന്നെ ഇറങ്ങിയതാ. അല്ല, അതിന് ഗാന്ധി ജയന്തി കഴിഞ്ഞല്ലോ. മതിയായില്ലടാ നിനക്ക്. നിന്ന് മൂത്രം ഒഴിക്കുന്നവന്റെ ദുശീലം തന്തയോട് പറയാൻ ചെന്നപ്പോ തന്ത നടന്ന് മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ആര് മൂത്രം ഒഴിച്ചു എന്നാ നിങ്ങളീ പറയുന്നേ? മാധവൻചേട്ടന്റെ മോള്. ഓർമ്മളയോ? അല്ല. പിന്നെ ഗീതയോ? അവളോ മൂത്രം ഒഴിച്ചു. അയ്യോ, മൂത്രം ഒഴിച്ചൊന്നല്ല. പിന്നെ കൊച്ചമ്മ ചീത്ത വിളിച്ചു. ഗീതയോ? അവളിത്ര ഉണ്ണിയാർച്ചയാണെന്നേ ഉള്ളൂ, ചീത്തത്ര ഒന്നും പറയല. പറയേലാന്ന് നിങ്ങക്ക് എന്നാ ഉറപ്പ്? എന്റെ മകളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പ്രസാദോ സന്തോഷോ പറഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷെ എന്റെ പെമ്മക്കൾ അങ്ങനെ പറയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അതവളെ എന്താ പറഞ്ഞത്? അങ്ങനെ പരസ്യമായിട്ട് പറയാനേ എനിക്ക് ഇച്ചിരി ദണ്ണമുണ്ട്. ആ, എങ്കിലൊരു പേപ്പറിൽ എഴുതി രഹസ്യമായിട്ട് കൊടുത്തേരെ. ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ഞാൻ വായിച്ച് വിസ്തരിച്ചോളാം. എന്താ? അതെ, അത് മതി. ഏതാ മതിയെന്ന്? നിന്റെയൊക്കെ വാക്കും കേട്ട് ഏതോടൊക്കെ ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ.
സത്യത്തിന് നിനക്ക് നല്ല രണ്ട് തല്ലിന്റെ കുറവുണ്ട്. ആ രണ്ടെണ്ണം തന്നാലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഹാ, എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് ഇയാൾ എന്നെ തല്ലോ? നിങ്ങളുടെ വീടോ? ഞാൻ ഇവിടെ താമസിച്ചിടത്തോളം കാലം ഇത് എന്റെ വീടാ. ഓശാരത്തിനൊന്നും അല്ലല്ലോ, ഒന്നാന്തരം രൂപ അല്ലയോ അങ്ങോട്ട് എണ്ണി തരുന്നേ. അയ്യണ, 300 രൂപ ഇങ്ങോട്ട് എണ്ണി തന്നാലേ കൊറ എണ്ണാല് മാത്രം ഉണ്ട്. എന്റെ കുറഞ്ഞു പോയോ? 500-600 കൊണ്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിക്കാ. പല കള്ളക്കടത്തുകാരും ആരെങ്കിലും വായിക്കും. നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ പേടിപ്പിച്ച് ഇറക്കിവിടാന്നിരിക്കണ. ഇറക്കി വിടാനെ എനിക്ക് ഇയാളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ കടലാസ് കൊടുത്താ മതി കോടതിയിലോ. ഞാൻ കഴിഞ്ഞു കൊലേ. ചേടാ, ഇത് കൊള്ളാമല്ലോ. വാടകയോട്ട് കൂട്ടി തരത്തുമില്ല. വായി തോന്നി അനാവശ്യങ്ങളൊക്കെ പറയാമെന്നോ? അങ്ങനെ നിങ്ങളെ വായി തോന്നുന്ന പോലെ വാടകയൊന്നും കൂട്ടി തരാൻ പറ്റത്തില്ല. മനസ്സിലായോ? വാടകയ്ക്ക് ഈ നാട്ടിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നെ നിയമമൊന്നും താൻ പഠിപ്പിക്കണ്ട. അറിവില്ലെങ്കിൽ കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാ. കൊച്ചമ്മേ എടുത്തോണ്ട് പോടാ. വിടാനല്ലേ പറഞ്ഞത്? കൊച്ചമ്മേ ഞാൻ ചോദിക്കാമെന്ന് ചോദിച്ചിരിക്കും. അത് കൊള്ളാം. ഇപ്പൊ ഞാനാണ് കുറ്റക്കാരി. ശങ്കിക്കൊള്ളുന്ന വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കണ്ടെന്ന് പറഞ്ഞ മാഞ്ചേട്ടൻ ഗീതയോട് ചോദിക്കാന്ന് പറഞ്ഞല്ലോ. മില്ല് തുറക്കാൻ പോകാം ഇപ്പൊ തന്നെ. കൊച്ചമ്മേട്ടന്, ഇതെന്തൊരു നാശമാ എന്റെ കർത്താവേ. മാഞ്ചേട്ട ഒന്നും വിചാരിക്കരുത്. ആ ഏലിക്കുട്ടി വന്ന് എന്തോ പറഞ്ഞോണ്ടാ കൊച്ചമ്മ ഇങ്ങനെ. ഓ, ഇനാൻ ബീച്ചിക്ക് കൂട്ട് മരപ്പെട്ടി. ആരാ ചേട്ടാ ഇനാൻ ബീച്ചി? ഏലിക്കുട്ടി അല്ല, ആരാ മരപ്പെട്ടി? എന്റെ കൊച്ചമ്മ. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. നീ വെറും കരുതല. തള്ളെ കളിയാക്കാനോ കുറ്റം പറയാനൊന്നും ആരും പോകണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ അവര് ചൊറിഞ്ഞു ചൊറിഞ്ഞു കിടക്കുക. ഞാൻ അവരോടൊന്നും പറയാറില്ല. പൈപ്പില് വെള്ളം ഇല്ലാത്തപ്പോ കിണറ്റേറ്റ പോണല്ലാതെ ഞാൻ പുറത്തിറങ്ങാറേയില്ല. ഈ അമ്പലത്തിൽ പോയ ആളിനെ ഇതുവരെ കാണുന്നില്ലല്ലോ. പേടിക്കണ്ട, പ്രിയതമ ഇപ്പഴിങ് എത്തും. പായസോ? എന്താ വിശേഷം? അച്ഛനമ്മയും കല്യാണം കഴിച്ച ദിവസം. ആഹാ, എന്താ അമ്പലത്തിൽ പോവാഞ്ഞ മുത്തശ്ശന്റെ കുറുമ്പിക്കാളി? അവനോടെ ഇന്നലെ തന്നെ എത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്ന. ആ, മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏത് വിശേഷത്തിനാണ് സമയത്ത് എത്തിയിട്ടുള്ളത്? അത് കൊണ്ടുവച്ചോളൂ. മോളെ മുത്തശ്ശനുള്ള പതിവ് തന്നില്ലല്ലോ. വൈകുന്നേരം വരുമ്പഴി മുത്തശ്ശൻ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? വയ്യേ 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 കാട്ടി ബലൂൺ. അച്ഛാ, ഓ സുനന്ദ കാത്തിരിക്കുന്നു, വരനെ ആവശ്യമുണ്ട്. താലി ഈ നോവലൊക്കെ സത്യത്തിൽ ഉള്ളത് തന്നെയാണോ? അതെ അച്ഛാ. ഇവിടെ വായനശാല എന്ന ബുക്ക് എടുക്കാൻ ലിസ്റ്റ് എഴുതി എഴുതി നീ അച്ഛനെ എപ്പോഴിങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. നീ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്നും നല്ലൊരു വരനെ കണ്ടുപിടിച്ച് താലി ചാർത്തിക്കണമെന്നൊക്കെ അച്ഛന് നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ ഞാൻ അതൊന്നും ഓളൊന്നും പറയണ്ട. ഓട്ടം കഴിഞ്ഞ് വരുമ്പോ താലിയും വരനും ഒക്കെ ആയിട്ട് വരാം. ആ നോവലിന്റെ കാര്യമാ പറഞ്ഞേ, തൽക്കാലം അച്ഛനെ കൊണ്ട് അതേ പറ്റൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കഴിക്കുന്നല്ല, കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഓയിലൊക്കെ ചെക്ക് ചെയ്തു? ഓ, എല്ലാം ചെക്ക് ചെയ്തു. താങ്ക്സ്. മറന്ന്. വേണ്ട വേണ്ട, അങ്ങനെ മറക്കണ്ട. അതെ, ഇന്നത്തെ കൂടെ ചേർന്ന് നാളെ. വേണ്ടച്ചാ, ക്ലീനിങ് ബാറ്റയുടെ കാര്യത്തിൽ കടം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നര കൊണ്ട മുൻകൂർ പത്തായിട്ട് കരുതിക്കോ. ഓ, നീ കുറെ സമ്പാദിക്കും. ആ ഗീതേ, നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. കിക്കിലി കൊച്ചമ്മയുടെ കാര്യല്ലേ, അവർക്ക് വട്ട അച്ഛാ. ആ പിന്നെ വേറെ കാര്യം, നാളെ കഴിഞ്ഞുള്ള ക്ലീനിങ് കഴിഞ്ഞാല് 1 രൂപ ഇങ്ങോട്ട് വരും. അയ്യോ, അത് അപ്പോഴത്തെ കാര്യല്ലേ. അല്ല, ഓർത്തോണം. അച്ഛൻ, ഞാൻ എഞ്ചിൻ പണിക്ക് കേറ്റാറായ വണ്ടിയുടെ സൈലൻസറിൽ നിന്ന് പോകുന്നോലാണല്ലോ ഇവിടെ ഗുമു ഗുമാന്ന് പോകാ. മനസ്സിനൊരു സ്വസ്ഥത ഇല്ല അച്ഛ. പിന്നെയുമുള്ളതും കൊടുക്കോ പ്രേമലേഖനം. ഒന്ന് പോകാ അച്ഛൻ, വയറ്റിലോട്ട് വല്ലതും ചെല്ലണ്ടേ. അച്ഛന്റെ തമാശ അച്ഛ.
ഒരു 10-25 രൂപ വേണമായിരുന്നു. ചങ്ങനാശ്ശേരി ഒന്ന് പോണം. എന്റെ ഫ്രണ്ട് ഒരു ജോലി കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ വിവരം ഒന്ന് അറിയാനാ. അതിന് 25 രൂപ വേണോ? അല്ല, ഒരു ചായ മറ്റേ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാലോ അച്ഛാ. ഈ പോക്കുമ്പോൾ അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോടാ. എന്റെ കാശൊന്നും ഇല്ലല്ലോ. ഇത് മിക്കവാറും ശരിയാവുന്ന തോന്നുന്നു. ആ, ഒരു കാര്യം ചെയ്യ്, സ്റ്റാൻഡിലേക്ക് വാ, ആരുണ്ടെങ്കിലും വാങ്ങിച്ചുതരാം. നീ വെറുതെ അതോർത്ത് വലിച്ചു വലിച്ചു കൂട്ടണ. ഇല്ല, ചെറുപ്പത്തിൽ വലിക്കുന്നതിന്റെയൊക്കെ പിന്നെ അനുഭവിക്കും. പറഞ്ഞേക്കാ. ഇതെന്തൊരു പ്രാർത്ഥനയാടോ. പുത്തമ്പരക്കലെ ശാരദ ഉണ്ടായിരുന്നു തൊഴാൻ. ഓ, കൂട്ടുകാരുടെ കണ്ടപ്പോ വീട്ടിലൊരാള് ശകനം കാണാൻ കാത്തിരിക്കുന്ന കാര്യം അങ്ങോട്ട് മറന്നുവല്ലേ? മറന്നിട്ടൊന്നുമല്ല, പുറപ്പെടാൻ നേരമുള്ള കൊഞ്ചലൊന്നും കുട്ടികള് കണ്ടാന്നിട്ടാണ്ടാലും ഇപ്പൊ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടവര്. ഞാൻ തന്നോടല്ല പിന്നെ ആരോട് കൊഞ്ചാനാ? വയസ്സെത്രയായിന്നാ വിചാരം? എത്ര വയസ്സായാലും ഞാൻ കൊഞ്ചു. നീ ചെന്നരച്ചി പോയതിനാലെ ആശ നരച്ചി പോയിടുമോ? പിന്നെ പ്രസാദിനെ ഒന്ന് തിരക്കണം. ഒരാഴ്ചയായി കമ്പനിയിൽ നിന്ന് ലീവാത്രേ. ആവോ, നല്ലൊരു ദിവസമായിട്ട് അവൻ കാണിച്ച പണിയുണ്ടോ? അവൻ വന്നിട്ട് അമ്പലത്തിൽ പോകാൻ കാത്തിരിക്കുക അശ്വതിയും കുഞ്ഞു. പോയാ പോയ വഴി, വന്നാ വന്ന വഴി. അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അതെ അതെ, പോരിഞ്ഞോട്ടല്ലേ, നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ഒരു ദിവസം രണ്ടും മൂന്നും കളിയല്ലേ? അതേന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലെറ്ററല്ലേ ഒരു ദിവസം ഇവിടെ വന്നത്. സാമൂഹ്യ പ്രസക്തിയുള്ള നാടകങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതാണല്ലോ പ്രതിധ്വനി തിയേറ്റേഴ്സിന്റെ ലക്ഷ്യം. ആ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, താങ്ക് യു. എവിടുന്നാ? ഉത്സവമോ പെരുന്നാളോ ചന്ദനക്കൂടോ അതോ യൂണിയൻ വാർഷികോ? ഞാൻ പ്രസാദിനെ ഒന്ന് കാണാൻ വന്നാ. കമ്പനി അന്വേഷിപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. പ്രസാദ് സാറിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഓഫീസ് ഇൻചാർജ് ഞാനാ. ഈ ഡിസ്ട്രിക്റ്റിൽ എവിടെ കളിച്ചാലും 3500 ആണ് ചാർജ്. നിങ്ങൾക്ക് തെറ്റി. തെറ്റീന്നാ, അവോക്കൾക്ക് തെറ്റീന്നാ. കൊല്ലം കുറെ അവോക്കലേക്ക് അയിലൂത്ത് തുടങ്ങിയിട്ട് 3500 രൂപയെന്ന് ഒരു പൈസ കുറക്കാന്ന് പ്രസാദ് സാറ് പറഞ്ഞാണ്ടല്ല. ഏ, ഇങ്ങോട്ട് വെച്ചേ, ഈ ഭാഷ നമ്മൾ പഠിച്ചോളയും. അല്ല, ഞാൻ നാടകം ബുക്ക് ചെയ്യാൻ വന്നല്ല. അല്ലേ, ഞാൻ പ്രസാദിന്റെ അച്ഛനാ. അബ്ബോ, എന്താ? ഏ, ഒന്നുമില്ല. ആളുകളുണ്ടോ? കോസ്റ്റ്യൂംസ് എടുക്കാൻ പോയിരിക്കാം. എന്താ? നദീനടന്മാർക്കുള്ള ഡ്രസ്സുകളെ. ബസ്സാളങ്കാരം. ഓ, ഇപ്പോഴെങ്ങാനും വരുമോ? ഇച്ചിരി വൈകും. അച്ഛപ്പൊക്കോ വല്ല പറയാണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞമ്മ പറഞ്ഞോളാ. അവനോട് വീട് വരെ ഒന്ന് വരാൻ പറയണം, അത്യാവശ്യം. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, എന്നവന്റെ വിവാഹ വാർഷികമാ. അബ്ബോ, എന്താ? ഏയ്, ഒന്നുമില്ല. ശരി, അച്ഛമ്പൊക്കോ ധൈര്യമായിട്ട് വയ്ക്കോ. മറക്കരുത്. മറക്കാനാ? അവോക്കർ മറക്കാനാ? ഇന്ന് പ്രസാദ് സാറിനെ കൊണ്ട് അതിനുള്ള ചെലവ് ചെയ്യിപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് വെക്കോ. അവോക്കറല്ലേ പറഞ്ഞത്, പൊയ്ക്കോ പൊയ്ക്കോന്ന്. അച്ഛൻ ഇവിടെ. എന്റെ അച്ഛനാ. എന്താ അച്ഛാ? എന്ന് തുടങ്ങി? അയ്യോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. സമിതിയിലുള്ള കുട്ടിയാ. നാടകത്തിനുള്ള തുണിത്തരങ്ങൾ എടുക്കാൻ പോയപ്പോ ഇടയ്ക്ക് വെച്ച് കണ്ടതാ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടു പോന്നു, അത്രേ ഉള്ളൂ. ഞാൻ അതല്ലേ ചോദിച്ചത്, ഈ നാടകങ്ങളിൽ എന്ന് തുടങ്ങിയ? കമ്പനിയിൽ മെഷീന്റെ അടുത്ത് നിന്ന് നിന്ന് ആകെ ഒരു മുരടിപ്പ്. അത് മാറ്റാൻ വെറുതെ ഇങ്ങനെ ഓരോ 30 കൊല്ലം അച്ഛൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് മുരടിപ്പല്ല ഒരു തരം മരവിപ്പ് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ തൊഴിൽ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് അച്ഛൻ പോയിട്ടില്ല. എന്താണെന്നറിയോ? മക്കള്, കുടുംബം എന്നൊക്കെ ഓർത്തിട്ടാ. അച്ഛാ, ഇതും ഒരു തൊഴിലാ. നാടക ട്രൂപ്പ് എന്ന് പറയുന്നത് വെറും കളിതമാശയൊന്നും അല്ല, കുറെ കുടുംബങ്ങളുടെ ജീവിത പ്രശ്നം. പിന്നെ സിനിമയിൽ കയറി പറ്റാൻ നല്ല സ്കോപ്പുള്ള റൂട്ടാ.
ഈ കമ്പനിയിലെ ജോലിയും കൊണ്ടിരുന്ന എണ്ണി ചുട്ടപ്പം പോലെ കഴിഞ്ഞുകൂടാമെന്നല്ലാതെ. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ എത്ര ശമ്പളം വാങ്ങിക്കുന്നെന്ന് അറിയാമോ? ലക്ഷങ്ങളാ. ഓ, ഒരുപടത്തിനോ? പിന്നല്ലാതെ, ഒന്ന് കയറി കിട്ടിയ ഞാൻ തകർക്കും അച്ഛ. പിന്നെ ഞാൻ അച്ഛനെ ഒരു പണിക്കും വിടത്തില്ല. കുറെ നാളായല്ലോ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അച്ഛൻ ഈ ഓട്ടവും തുടങ്ങിയിട്ട്. അതുകൊണ്ട് അച്ഛൻ ഇനി വിശ്രമിക്കണം. ഈ കലയെന്നും സാഹിത്യം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഇഷ്ടമില്ലാണ്ടല്ല, നല്ല കാര്യമാ. പക്ഷെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, ഇന്നത്തെ ദിവസമാണെന്നറിയോ? ആ, മറന്നുല്ലേ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6-ാം വർഷമാ. ശോ, ഞാനത് ഓർത്തോർത്തിരുന്നതാ. അശ്വതി പ്രത്യേകം പറയുകയും ചെയ്തു. ഇതാണ് ഓരോ ഉത്തരവാദിത്തങ്ങൾ തലയെ കയറ്റിയുള്ള കുഴപ്പം. ആ, സാരമില്ല, നീ വേഗം വീട്ടിലേക്ക് ഒന്ന് ഇപ്പൊ തന്നെ പുറപ്പെടാം. വേണ്ട, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, അച്ഛനൊരു ഓട്ടം കളയണ്ട. ആ, പിന്നെ നമ്മുടെ കുടുംബം മറന്നിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞാൻ ചാടരുത് മോനെ. അച്ഛൻ എന്താ ഈ പറയണത്? ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തന. അല്ല, നിന്റെ ഇന്ന് അങ്ങനത്തെ തെറ്റുണ്ടാവില്ല. എന്നാലും പറയാ, തലയ്ക്ക് മൂത്തവനാ നീ. കെട്ടിക്കാൻ പ്രായമായ രണ്ടെണ്ണം വീട്ടിൽ നിൽപ്പുണ്ട്, അത് മറക്കരുത്. എനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് അച്ഛൻ വിചാരിച്ചു. ആ, ഓർമ്മ ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഈ കളർ നിനക്ക് നന്നായി ചേരുമെന്ന്? അച്ഛൻ പോയോ? പോയി. ഞാൻ ആകെ വെറുച്ചു പോയി. പുള്ളിക്കാരന് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ? ഏ, ആള് വെറും ശുദ്ധനാ. എന്നെ ഇന്നൊരു ചെലവണ്ടട്ടാ, ഒരു ഫുൾ കുപ്പി പൊട്ടിക്കാതെ അവോക്കർ ഇടൂല. എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല, വാങ്ങിച്ചേരാന്നല്ലേ. പോ, പിന്നെ ആവട്ടെ. ഓരോ നേരം കാണാം. വിശേഷം ഒന്നുമില്ലെന്നേ, അവന് വെള്ളം അടിക്കാൻ ഓരോ കാരണങ്ങള്. എന്നോട് മറിക്കണ്ട, വീട്ടിൽ എന്താ വിശേഷം? ഒന്നുമില്ലെന്നേ. സത്യം പറ. കല്യാണ വാർഷികമാ, 6-ാമത്തെ. അച്ഛൻ വിളിക്കാൻ വന്നതാ? എത്ര നാൾ ഇങ്ങനെ ഒളിച്ചെണിക്കാനാ പരിപാടി? ഇതാ നിനക്കുള്ള കുഴപ്പം, നിസ്സാര കാര്യം മതി. എനിക്കറിയാം, ഒടുവിൽ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോവും. ഞാനോ അതിന് ലോകം അവസാനിക്കും. ലോകാവസാന നാളിനെ ഇനി അധികം ദൂരമില്ല. ഒടേ നമ്പരാൻ തന്നതൊക്കെ കല്ലുമ്മ കല്ല് ശേഷിക്കാതെ തിരിച്ചിടും. പിന്നെ എന്തിനാ കിക്കിലേ നല്ലോണം ഇരിക്കുന്ന നാട്ടുകാരുമായിട്ട് വെറുതെ കശമിച്ച? ഇതിയാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ആ നായർക്ക് ഇത്ര ഏളുതരം. അയാളെ ഇറക്കി വിടാതെ ഒറ്റ കുഞ്ഞിനോട് വാടക കൂട്ടി ചോദിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ മേടിക്കുന്ന വാട തന്നെ കൂടുതലാ. ആഹാ, എന്നാലേ നീ ഓരോരുത്തർക്ക് ഓരോ വീട് പണിഞ്ഞു കൂടെ. അയ്യോ, ഇത് എന്റെ അഭിപ്രായമല്ല, വാടക മേടിക്കാൻ ചെല്ലുമ്പോ ഓരോരുത്തർ പറയുന്നതാ. വട്ടത്തി കുക്കിലിയമ്മ വാടകക്കാരെ വട്ടത്തിലിട്ട് കറക്കുകയാണെന്ന ജനസംസാരം. എന്നാത്തിനാടാ കറങ്ങുന്നത്? ഇറങ്ങി പോവാൻ പറ. അത് പറ്റിയല്ല. സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ എത്ര നാളുകൊണ്ട് കൊച്ചമ്മ പറയുന്നു. ഈ കോഴിയുടെ പപ്പു പറിക്കുന്ന പോലെ വാടകക്കാരെ ഒഴിപ്പിച്ചു വിടാൻ പറ്റില്ല. ഏൽക്കുട്ടി, എന്താ ഒക്കാത്തത്? ആ കണ്ടത്ത് ജോസഫ് ഒക്കെ ഒന്ന് കണ്ടു പറഞ്ഞ തന്തയും മക്കളെ എടുത്ത് തൂക്കിയറിയില്ലേ? അങ്ങേർക്കറിയാൻ പാടില്ലാത്ത വകുപ്പ് വല്ലതും ഉണ്ടോടാ? ഇറക്കി വിടണമെങ്കിൽ ഒരേ ഒരു വകുപ്പുള്ളതാ വക്കീല് പറയുന്നത്. എന്നതാ? അനാശാസ്യ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് അയൽക്കാർക്ക് ശല്യമാണെന്ന് തെളിയിക്കണം. അങ്ങനെ സത്യത്തിന് നിരക്കാത്ത കാര്യമൊന്നും ചെയ്തിട്ട് ആരെയും ഒഴിപ്പിക്കണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എന്നാ പ്രവർത്തനമാ? അനാശാസ്യ പ്രവർത്തനം. അയാളും അയാളുടെ ഭാര്യയും മക്കളും വഴിവിഴിച്ച് ജീവിക്കാനും തെളിയിക്കണം. ഇങ്ങനെ ഒരു വഴിയുണ്ടായിട്ടാണോ ഇതുവരെ വായും പൊളിച്ചിരുന്നത്? ഇനി ഞാൻ നോക്കിക്കോ, ആ മാധവൻ നായരും മക്കളും ഇവിടുന്ന് നാണം കെട്ടിറങ്ങി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ദീപം. അശ്വതി എന്തിയടി അവിടെ കിടന്ന് കരയ? ഇപ്പൊ കരയാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായേ? അവൻ ഉടനെ എത്തില്ലേ? ഈ നാടക കമ്പനി എന്ന് പറയുന്ന കളിതമാശൊന്നുമല്ല, കൊറേ കുടുംബങ്ങളുടെ ജീവിത പ്രശ്ന. അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചേട്ടൻ ഇത്ര എഴുതരം? ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോകാൻ പറ്റാത്ത തിരക്കെന്താണാവോ? ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത അങ്ങനെയാ. ഉള്ള ജോലി കളഞ്ഞിട്ട് ഇതിന് നടക്കണോ? ചിലപ്പോ സിനിമയിൽ കേറാൻ ചാൻസ് ഉണ്ടാവുമെന്നാ അവൻ പറയണേ. സിനിമാക്കാരുടെയൊക്കെ വരുമാനം എന്താന്നാ വിചാരം? രേവതിയാ നാളെ, ആകെ ഏത് വഴിക്കാ വരുന്ന ആർക്കറിയാം. ഓ പിന്നെ, രേവതിക്കാരിങ്ങനെ നോക്കിയിരിക്കല്ലേ സിനിമാക്കാര്, ചെന്ന ഉടനെ പിടിച്ച ഹീറോ ആക്കാൻ. അച്ഛനും ചേട്ടൻ നല്ലോണം പറഞ്ഞ് മയക്കിയിട്ടുണ്ട്. പിന്നെ ഈ കമ്പനിന്ന് ലീവ് എടുത്തിട്ടുള്ള നാടാങ്കളി ഉണ്ടല്ലോ, അതത്ര പന്തിയാവുന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല ഏടാ കൂടത്തിലും ചെന്ന് ചാടുവോന്നാ എന്റെ പേടി. അവനങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കത്തില്ല. വീട്ടിലെങ്ങാനും ഇതറിഞ്ഞ പന്തവും കൊളുത്തിക്കൊണ്ട് വരുവേട്ടൻ. അല്ലെങ്കിൽ തന്നെ അശ്വതി ഇങ്ങോട്ട് തന്നത് നല്ല മനസ്സുണ്ടായിട്ടൊന്നും അല്ല. തന്റെ വർത്തമാനം കേട്ട അവനെന്തോ കുത്തിക്കൊല ചെയ്ത പോലാണല്ലോ. എന്തോ എന്റെ മനസ്സിനൊരു സമാധാനമില്ല. അശ്വതി, എന്തിനാ കുഞ്ഞു കരണേ? താഞ്ഞെന്നതിനെ എടുത്തു.
അവൻ വരാത്ത ദേശത്തിന് അവൾ അതിനെ പിച്ചുവോ കൊള്ളുക മറ്റേ ചെയ്ത് കാണും. കിടന്നുറങ്ങു വെച്ച വേഷം കെട്ടാതെ മിണ്ട ഇരിക്കുന്നുണ്ടോ? എന്താടാ മുത്തേ പറഞ്ഞിട്ടുണ്ടേ? ആമരെയും കഥ പറയാൻ പറഞ്ഞ അമ്മ പറയുന്നില്ല. നീ എന്താ അശ്വതി കഥ പറഞ്ഞു കൊടുക്കാത്ത മോക്ക്? മോള് വാ, അച്ഛമ്മ കഥ പറഞ്ഞുതരാം. കരയുണ്ടാട്ടോ. കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റവും കിളി കോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റവും കിളി എത്തിയെന്നോ കൂടെ പാർപ്പിച്ചിരിക്കുകയാണെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ഞാനും കേട്ടു. അവൻ അവളുടെ വീട്ടിലാണ് അത്ര താമസം. ഇടയ്ക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വരുന്നെന്ന് മാത്രം. ഇത് അനാശാസ്യത്തിൽപ്പെടുകയല്ലേ? പറഞ്ഞതുപോലെ നേരെയാണല്ലോ. അപ്പേ, ഇത് അനാശാസ്യത്തിൽപ്പെടുവോ? ഞാൻ വിളിച്ചോ? അല്ലന്നേ, മാധവൻ നായരുടെ മോനില്ലേ പ്രസാദ്, അവൻ ഏതോ നാടകാര്യം കൊണ്ട് നടക്കുകയാണെന്ന്. ഇത് അനാശാസ്യത്തിൽപ്പെടും. ഞാൻ പറഞ്ഞില്ലയോ? അല്ല, ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത് അനാശാസ്യത്തിൽപ്പെടുവെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലാതനല്ല, സത്യം. ഇനി അവൻ അങ്ങനെ ചെയ്താൽ തന്നെ മാധവൻ നായർ എന്ത് വിളിച്ചു? ഇങ്ങനെയുള്ളവന്മാരോ അവന്മാരുടെ ബന്ധുക്കളോ ഈ കോളനി കിടന്ന് വിലസാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതൊക്കെ വെറുതെ മുട്ടാപ്പോക്കിന് പറയുന്നല്ലാതെ വേറൊരു കാര്യമില്ല. വെറുതെ എല്ലാം കൂടി കാര്യമുണ്ടോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സമയം കൊണ്ട് രണ്ട് മാങ്ങയും കൂടെ പുള്ളി തിന്നൂടെ എന്റെ കിക്കിലി.
നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കാവോ? അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ എനിക്കിവിടെ ജോലി? വേറെ ന്യൂസ് ഉണ്ട്. അതെന്നതാടി? ആ ഗീതപ്പെണ്ണിന് നമ്മുടെ ചിന്നത്തമ്പിയുടെ നേത്തൊരു കണ്ണുണ്ട്. എനിക്കും അതിലൊരു സംശയമുണ്ട്. ഗോതമ്പ് പൊടിപ്പിക്കാൻ മില്ലിലെത്തിയാൽ അവളുടെ ഒരു നോട്ടവും സിംഗാരവും അയ്യോ. പറ്റില്ല. എന്താ പറ്റില്ല? എന്തോ പറ്റില്ല. ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റില്ല. അതെന്താ ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റാത്ത? കൊച്ചമ്മയുടെ ഓർഡറാ. ഓ ഇയാളോ അല്ലേ കൊച്ചമ്മ? ഇയാൾക്ക് എന്തിന്റെ സൂക്കടാ? വിടോ. എന്ത് പൊടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്തോ കുന്തം. ഇപ്പൊ കാണിച്ചേരാ. എന്തായി കാണിക്കുന്നത്? എന്താ പൊടിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് അറിയണല്ലോ. അതൊക്കെ അങ്ങ് കൊച്ചമ്മയടുത്ത് പോയി ചോദിക്കണം. ഞാനിവിടെ പണിക്കാരനാ. അയ്യടാ കൊയിതെ പോലെ പണിയെടുത്താ മാത്രം പോരാ. കാരണം എന്താ ഇയാളും കൂടെ അറിയണ്ടേ? എനിക്കറിയേണ്ട കാര്യമില്ല. ദേ ആൾക്കാർ പൊടിപ്പിക്കാൻ ക്യൂ നിൽക്കുക. അങ്ങോട്ട് പോയേ. എനിക്ക് പൊടിപ്പിക്കാൻ പാടില്ല. ഇവിടെ ആരും പൊടിപ്പിക്കണ്ട. അങ്ങനെ മര്യാദക്ക് കൂട്ടുകാരെ വിളിച്ചോണ്ട് പോ. എടാ എടാ പാണ്ടി, ഇയാൾ ഇവിടെ പൊടിപ്പിച്ചില്ലെങ്കിലേ ഞങ്ങളുടെ പുട്ട് വേറെ ഒന്നും ഇരിക്കില്ലെന്ന് തന്റെ കൊച്ചമ്മയുടെ പറഞ്ഞേക്കെ. ഇയ്യടാ എത്ര നേരമായിട്ട് മുത്തശ്ശൻ കാത്തു നിൽക്കുന്നറിയോ? നാലെനിക്ക് പത്ത് രൂപ വേണം. അയ്യോ പത്ത് രൂപയോ? എന്തിനാ? മദറിന്റെ സിസ്റ്ററിന് കൊടുക്കാനാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നോ? അത് ഡാൻസ് കൊടുക്കാനല്ലേ. ആണുങ്ങൾ ആരുമില്ലാത്തപ്പോ വീട്ടുമുറ്റത്ത് വന്ന് ഇങ്ങനെ അനാവശ്യം പറയുന്നത് ശരിയല്ല കൊച്ചമ്മേ. അയ്യണ ഞാൻ എന്നാ പറഞ്ഞെന്നാ, വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ ഗുണവധികാരം കൊണ്ടാ ആണുങ്ങൾ ആരും വീട്ടിൽ ഇരിക്കാത്തത്. ഡേ സഹിക്കുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. അത് തന്നെ ഞാനും പറയുന്നത്. അനാശാസ പ്രവർത്തനം നടത്തുന്നവരെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. എന്റെ പൊന്നും മോനച്ചേട്ടാ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ശിക്ഷിക്കണേ? ആ വേണ്ട വേണ്ട, മോനച്ചേട്ടനെ ഞങ്ങളെ പൊന്നൊന്നും ആക്കണ്ട. കിക്കിലി വെറുതെ ബഹളം ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് കയറി പോന്നുണ്ടോ? നിങ്ങൾ ഒരുത്തനെ ഇവർക്ക് ഇങ്ങനെ എഴുതരം കൊടുക്കുന്നത് എന്താ പ്രശ്നം? എന്തൊക്കെ ഇവര് പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും തലേ തല്ലി പൊളിച്ചു പോയാ മതിയായിരുന്നു. നിങ്ങളെ ഇതെന്തിനുള്ള പുറപ്പെടാ? എന്റെ തനി സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ല? മര്യാദക്കാണെങ്കിൽ ഭൂമിയോളം എന്തായാലും മാധവനാര്, പിന്നെ ചവിട്ടിയാണ്ടല്ലോ. ഒന്ന് അടങ്ങു മാധവ, എന്താ ഇത്? ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നു, നാണമില്ലോ എനിക്ക്. നാണിക്കാൻ വേണ്ടി എന്നാ ഇരിക്കുന്നു? അറിയാൻ എന്നാ തുണയില്ലാ നിൽക്കുകയാണോ? കിക്കിലി നീ വീട്ടിൽ പോ. അയാളൊന്ന് ചൂടായപ്പോഴേക്ക് ഇതിയാനങ്ങ് പേടിച്ചു പോയോ? അനാശാസ പ്രവർത്തനം നടത്തുന്നവരെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ എന്നാ ചെയ്യും? വിഴുങ്ങുവോ? ഇവിടെ മാനം മര്യാദയായിട്ട് കഴിയുന്ന കുടുംബങ്ങളുള്ളതാ. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. എന്റെ മകൾ എന്ത് അനാശാസ പ്രവർത്തനം കാണിച്ചു പറയുന്നേ? ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റിയോ? അതോ വളരെ മലവീശി പിടിച്ചോ? അയ്യോ ഇയാടെ മക്കള് പാവങ്ങള്, പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയത്തില്ലെന്നാ? നിങ്ങൾ എന്തറിഞ്ഞെന്നതല്ലേ? കണ്ണിക്കണ്ട നാടാക്കാരികളെയും പൊറപ്പിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ ഈ അങ്ങാടിക്കകത്ത് കയറരുത്. അയൽവക്കത്തൊക്കെ കല്യാണ പ്രായമായ പെമ്പിള്ളാരുള്ളതാ. അങ്ങനെ എന്തെങ്കിലും അനാവശ്യം എന്റെ കുടുംബത്തെ ആരെങ്കിലും കാണിച്ചാ പൂമുറ്റത്ത് മാധവൻ നായർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പട്ടിയായിട്ട് വരും. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തില്ല അല്ലേ? അത് ശരി. അപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കാൻ പുതിയൊരു കാരണം ചൊറിഞ്ഞോണ്ട് വന്നിരിക്കല്ലേ? എന്നാ കേട്ടോ, ഞാൻ എനിക്ക് തോന്നുമ്പോ മാറും. നിങ്ങൾ കേസ് കൊടുക്ക്, എടോ പിടിച്ചോണ്ട് പോടോ, അല്ലെ വട്ടത്തെ കിക്കിലി ചിലപ്പോ ചതുരത്തിലായി പോകും. പറഞ്ഞേക്കാം. നീ ഒന്ന് പോകിക്കലേ, മനുഷ്യൻ നാണം കെടുത്തല്ലേ? ഞാൻ അയാളെ നാണം കെടുത്തിയെന്നാ? നീ ഇങ്ങോട്ട് വന്നേ. അയാളെ പറഞ്ഞത് കേട്ടില്ലേ? കേസ് ഞാൻ കേസ് കൊടുക്കും. ഇയാൾ എന്താ ചെയ്യും? ഇയാളെ ഞാൻ കോടതി കേറ്റിയില്ലെങ്കിൽ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടേ ഇവരുടെ തുള്ളൽ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. എന്റെ ഒരാളുടെ കാര്യം മാത്രമാണെങ്കിൽ അവര് പറയുന്ന വാടക കൊടുത്ത് ഞാൻ ഇവിടെ തങ്ങും, അല്ലെങ്കിൽ അന്തസായിട്ട് ഇറങ്ങിക്കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി കൂടിയിട്ടാ ഞാൻ കിടന്നീ പൊരുതുന്നത്. അത് മനസ്സിലാക്കാത്ത കഷ്ടമാ. എന്റെ എടപ്പള്ളി പുണ്യാളച്ചാ, ഈ ലൂസിഫറിനെ ഒന്ന് കുടിയൊഴിപ്പിക്കാമെങ്കിൽ ഒത്ത രണ്ട് പൂവം കോഴിയെ നിനക്ക് ഞാൻ തന്നേക്കാവേ. എടപ്പള്ളി പുണ്യാളച്ചനാരാ ഇവിടുത്തെ എസ് ഐ? നീ കൊടുക്കുന്ന കോഴികളെ മേടിച്ച് വാടകക്കാരെ ഒഴിപ്പിക്കാൻ? എന്താണ് അത്ര ചിരിക്കാൻ? പുണ്യാളച്ചനോട് കളിച്ചാലേ കളി പഠിപ്പിക്കും. എടി അത് നേരി നിറയുള്ള കാര്യത്തിന്, അല്ലാതെ നിന്റെ ഈ അഹമ്മതിക്കൊന്നും പുണ്യാളച്ച കൂട്ട് നിൽക്കുകയല്ല. നിങ്ങൾ നോക്കിക്കോ, ഏത് പിശാചനെ കൂട്ടുപിടിച്ചിട്ടായാലും
കിക്കിലി മനസ്സിലൊന്ന് കണ്ട അത് നടത്തിയേ അടങ്ങും. ഓടിക്കാനും ഒഴിപ്പിക്കാനും ആണെങ്കിൽ മനക്കത്തറയിലെ കുഞ്ഞിക്കണ്ണ മന്ത്രവാദിയാണ് നല്ലത്. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഉപ്പൂട്ടിലെ കാർത്തിയാനിയുടെ മേത്തുനിന്ന് രാഖി രാമാനെ അറുവലെ ഒഴിപ്പിച്ച ആളാ. ഇടിയാൻ അറിയത്തില്ലയോ? നിന്നെ അല്ലാതെ വേറൊരു അറുവലയും എനിക്കറിയത്തില്ല. ചൊറീനെ വർത്താനം പറയാനുണ്ടല്ലോ. എടി, ഈ കൂടോത്രവും മന്ത്രവാദം ഒന്നും സത്യ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ശരിയാ കൊച്ചമ്മേ, ഈ കൂടോത്രവും മന്ത്രവാദവും ചെയ്യുമ്പോ പേടിക്കണം. അറിയാതെ വല്ല മന്ത്രവും പഴച്ചാ തിരിച്ചടിക്കും, ചിലപ്പോ വാദി പ്രതിയാകും. ഓ, അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. നീ എന്നയാൾ ഇങ്ങോട്ട് വരാൻ പറ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പറയുന്നത് കേട്ടാ മതി, അല്ലെങ്കിലും പറയാത്തത് കേൾക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയുണ്ട് കൊച്ചമ്മ വിശേഷങ്ങള്? ഓ, ഞങ്ങൾക്ക് എന്നാ വിശേഷമാ? ഞാൻ അല്പ തിരക്കിലായി പോയി, അതാ. അല്ല കുട്ടി, പ്രിയമോളുടെ അച്ഛൻ വരുന്നു. അമ്മേ, ദേ അച്ഛൻ വന്നു. അമ്മേ, അച്ഛൻ വന്നു. ആരാത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കാത്ത് കാത്തിരിക്കുക അവള്. എന്ത് പണിയാ മോനെ നീ കാണിച്ചത്? ഷൂട്ടിങ്ങിന്റെ തിരക്കല്ലേ അമ്മേ, സിനിമാ നടന്മാരാകുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാ പറഞ്ഞ സമയത്ത് വീട്ടിലൊക്കെ വരാൻ പറ്റൂ അല്ലേ ഏട്ടാ? നിന്റെ ഈ സമയ സന്ദർഭം നോക്കാതുള്ള തമാശ ഉണ്ടല്ലോ, അത് വേണ്ട. സോറി മോളെ. ആ പിന്നെ ഇതിന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടോ നോക്കിയേ. ഞാൻ സോറി പറഞ്ഞല്ലോ, ഞാൻ തനിക്ക് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത കളറാ. എന്തെങ്കിലും ഒന്ന് മിണ്ടടോ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. താൻ എന്തൊക്കെയായി പറയണേ? ഒന്നും പറയണില്ല. തൊണ്ടേ പഴുത്ത വിഴുങ്ങാന്നല്ലാതെ എന്താ ചെയ്യും? ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പറ ഇന്ന് തന്നെ വേണ്ടെന്ന് വയ്ക്കാം. ഇഷ്ടമല്ല ആര് പറഞ്ഞു? നാടകത്തിലോ സിനിമയിലോ എന്തില് വേണേലും അഭിനയിച്ചോളൂ, ജീവിതത്തിൽ അഭിനയിക്കാതിരുന്നാ മതി. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവണില്ല. വേണ്ട പ്രസാദ്, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നല്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മാറി തന്നേക്കാം. എന്തൊക്കെയാ ധരിച്ചു വെച്ചേക്കണേ? ആരെങ്കിലും എന്തെങ്കിലും പറയണായിട്ട്? ആരും പറയണ്ട. ഒരാളുടെ പെരുമാറ്റം കണ്ട മനസ്സിലാക്കുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇന്ന് ഇന്നിനെ കാണാൻ തുടങ്ങിയതല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, സത്യം. എന്നോട് പറഞ്ഞരുത് പ്ലീസ്. കരയില്ലേ അമ്മേ? മോള് വിഷമിക്കും, താൻ കണ്ണുടച്ചേ. ആ, ചെന്ന് നന്നായിട്ടൊരു ചായ എടുത്തുണ്ടോ? ചെല്ലേ, ചെല്ലടോ. ഇതുവരെ കാറ് പോകത്തുള്ളൂ. ടി വി സീരിയലിന് കഥ എഴുതാമെന്ന ആളാ. തല ഇഷ്ടപ്പെട്ട ഇവിടെ വെച്ചാൽ ഷൂട്ടിംഗ് നടത്തും. അതെയോ? ലൊക്കേഷൻ നന്നായിരിക്കുന്നു, പക്ഷെ അയൽവാസികൾ അത്ര സുഖമല്ല. എല്ലാവരും വെറും പാവങ്ങളാ. സാറിന് താമസിക്കാനുള്ള മുറിയാണ്. ഉത്തമ സാറേ, പരിചയമില്ലാത്തവർക്ക് ഞാൻ വീട് കൊടുക്കാറില്ല. പിന്നെ ടി വി സിനിമാക്കാരനായതുകൊണ്ട് പിന്നെ ഞാനും പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ, ഈ സീരിയൽ ഞങ്ങളെ കൂടെ കൊള്ളിക്കാൻ പറ്റുമോ? കൊള്ളുവോന്ന് അറിയില്ല, നോക്കാം. മുകളിലാണ് മുറി, നിങ്ങൾ കേറി കണ്ടേച്ചുവാ. കൊച്ചമ്മ വരുന്നില്ലേ? എനിക്ക് ഏണി കേറാൻ വയ്യേ.
ഞാനിവിടുന്ന് പോയി ചേർത്തി അച്ഛമ്മേ. നീ എങ്ങോട്ട? എനിക്ക് അച്ഛമ്മേ പാടെ ഇവിടെ ഇവിടെ വരാൻ വന്ന് ഇതാ. അവസാനം കാണാനും പുള്ളി തന്നെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുവോ? ഗൾഫിൽ നല്ല ഒന്നാം തരം ജോലിയുള്ള ഒരുത്തനാ, ലീവിന് വന്നപ്പോ തോന്നി കിടക്ക. കയ്യിൽ 10 കാശ് വന്നു കഴിയുമ്പോഴേ ചിലർക്ക് അങ്ങനെയാ. അതെ അച്ഛാ, ഒന്ന് മാധവട്ടന്റെ മോനല്ലേ? അതെ, ഇളയ പുത്രനാ. എന്തേ? എനിക്കൊരു ജോലിയുടെ കാര്യം ശരിയായിട്ടുണ്ട്. എവിടെയാ? ചങ്ങനാശ്ശേരിയില്ല, കൊള്ളാവുന്ന ഒരു പോസ്റ്റാ. എന്നും വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂടാ? ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റൂ. പിന്നെ വേറെ കുഴപ്പമുണ്ട്. അതെന്താ? ചെറിയൊരു ചെക്ക് കുത്തി കെട്ടേണ്ടി വരും. ചെറുതെന്ന് പറഞ്ഞ ഒരു 2000? 2000? 10,000-10,000 കൊടുക്കാൻ ആളുണ്ട്. ഇത് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ പപ്പ റെക്കമെന്റ് ചെയ്തോണ്ടാ. 2000 എന്ന് പറയുമ്പോ ഇന്ന് കൊടുക്കണം? ഇന്ന് കൊടുത്താ നാളെ കയറാം. ഒരു 10,500 ഒക്കെ ആണെങ്കി ഒറ്റ വഴിയേ ഉള്ളു. അമ്മ വിചാരിക്കണം. ശരി, നീ വാ. എന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ? ഒരു സെക്യൂരിറ്റി പ്രശ്നമായിട്ട് വന്നാ. സെക്യൂരിറ്റിയോ? ഇവനെ ജോലി ശരിയായിട്ടുണ്ടോ? ചങ്ങനാശില്ല. അപ്പൊ അതിന് ഇത്തിരി കാശ് കെട്ടണം. ആളെ വിശ്വാസമാകുന്നവരെ മതി, പിന്നെയും തിരിച്ചെടുക്കാം. ഇല്ലടാ, അതന്നെ. അതിന് ഞാനെന്ത് ചെയ്യാനാ? താൻ വിചാരിച്ചാ കിടക്കും. നിങ്ങൾക്കറിയാത്ത എന്ത് സമ്പാദ്യം എന്റെ കയ്യിലുള്ളത്? എനിക്കറിയാവുന്നത് തന്നെയാ. എന്റെ കയ്യിലോ? ആ കൈ കേട്ടിക്ക്. അതല്ല മറ്റ്. എനിക്ക് തോന്നി. ഇത് മതിയാവോ? അഡ്ജസ്റ്റ് ചെയ്യാം. കെട്ടിക്കൊണ്ട് വന്നപ്പോ അച്ചിങ്ങ പോലിരുന്ന് വരല്ല. അല്ലെങ്കിൽ ഈ ഇടയിട്ട് അമ്മക്ക് ഇച്ചിരി ചീർപ്പ് കൂടുതലാ. വാങ്ങിക്കുന്നീ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. നമുക്കിത് കട്ട് ചെയ്താലോ? എന്താ മുറിച്ചാലോ? ഒന്ന് മുറിക്കാനോ? അതിങ്ങനെ സമ്മതിക്കില്ല. എന്റെ പ്രാണം പോലെ കാത്തു സൂക്ഷിക്കുന്ന സാധന മുറിക്കാ ദൂരാമെങ്കിൽ എടുത്തു. എന്നെ പോയി പിടിക്കടാ. എന്തിനാ അച്ഛനെ തള്ളിയിട്ടേ? തള്ളിയിട്ടൊന്നു ഇത് കൊള്ളാം. എന്താച്ച പറ്റി? ഏ ഒന്നുമില്ല. നിന്റെ ആ കമ്മലും തരുവോ? പോടെ. വേണ്ട വേണ്ട, ആകെ അതേ ഉള്ളൂ. അതും കൂടി പറയണ്ട. ഏട്ടത്തി അമ്മയോട് നിനക്ക് നാണമില്ലടാ. ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞേച്ച്. അമ്മക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ഞാനെന്താ രണ്ടാം കെട്ടിലുള്ള ഉള്ളാണോ? ആണോ ചാ? അയ്യോ നടങ്ങടാ. എനിക്ക് നിന്നെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസവും ഇല്ല. സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വാങ്ങിച്ചോണ്ട് പോയതൊക്കെ എവിടെ? അതൊക്കെ ഓരോ ആവശ്യമായിട്ട് കൂട്ടുകാരോട് സിറ്റി നടന്ന് പുട്ടടിക്കുമ്പോ ഓർക്കണായിരുന്നു. നിനക്ക് എന്താണ്? എന്താ ഇത്? വണ്ടിയുടെ ബുക്ക. എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. എന്നേട്ടാ ഇത്ര അത്യാവശ്യം? ഇവനൊരു ജോലിയുടെ കാര്യത്തിനാ. ഇവനൊന്ന് രക്ഷപ്പെട്ട എനിക്കൊരു എത്ര രൂപ വേണ്ടി വരും? 3,000. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ ഇങ്ങി വാ. എന്നാ പൊക്കോട്ടെ. അതൊന്നും വേണ്ട, മാധവേട്ടൻ എനിക്ക് വിശ്വാസാ. അതുകൊണ്ടല്ല, എനിക്കൊരു മനസ്സമാനത്തിന് വേണ്ടിയാ. പിന്നെ ബുക്ക് വിട്ടിരുന്ന തിരിച്ചടിക്കാനുള്ള ഉത്സാഹം കൂടുതലാവും. എന്നാ പിന്നെ ഞങ്ങള് നാളെ രാവിലെ വരാം. മാധവേട്ടൻ വരണമെന്നില്ല, മോനെ വിട്ടാലും മതി. ഞാൻ പറഞ്ഞില്ലേ മാധവൻ നായരുടെ മോൻ? താനൊരു ഭാഗ്യദോഷിയാണല്ലോ. മാനേജ്മെന്റിനോട് ഞങ്ങൾ ഒത്തിരി പറഞ്ഞു നോക്കി. കെ ആർ സിയെ പിണക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. തന്റെ അച്ഛനോട് അയാൾക്ക് അത്രയ്ക്ക് വാശിയാ. ഇങ്ങനെ കൈയൊഴിയരുത്. ഈ ജോലി എനിക്ക് തരാമെന്ന് 100% ദാസർ വാക്ക് പറഞ്ഞത്. അതൊക്കെ ശരിയാണ്, പക്ഷേ ആ കെ ആർ സിയുടെ ഹോൾഡ് എന്താണ് തന്നോട് ഞങ്ങൾ വിശദീകരിക്കണോ? ഞാനൊരു നല്ല വഴി പറഞ്ഞുതരാം.
തന്റെ അച്ഛനോട് കെ ആർ സി ഒന്ന് ചെന്ന് കാണാൻ പറ. അല്ലാതെ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് അച്ഛന് പുളിയും കൊടുക്ക് തിന്നട്ടെ. എന്താമ്മേ? എനിക്കറിയില്ല. സന്തോഷേ, എടാ കാര്യം എന്താണെന്ന് പറ. അച്ഛൻ കാരണം ജീവിതം പാഴായി, അത്രേ ഉള്ളൂ. അച്ഛൻ എന്ത് ചെയ്തു? നീ പറയണേ. ആ കെ ആർ സി തുടക്കണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാണോ? നിനക്ക് എന്താണ്? അയാൾ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ അച്ഛൻ്റെ അടുത്ത് വന്ന് നീ കാളെ പോലെ കരഞ്ഞില്ലേടാ? നിന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അച്ഛൻ എന്നോട് ചോദിക്കാൻ പോയത്. ചോദിക്കാനല്ലോ, വാദിക്കാനല്ലേ പോയത്? ഒറ്റ വീക്ക് വെച്ചോണ്ടല്ലോ. അയാളുടെ മോക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് ആരെങ്കിലും അറിഞ്ഞോടാ? അതറിഞ്ഞപ്പോ നാണം കെടാതിരിക്കാൻ വേണ്ടി അച്ഛൻ എന്നോട് തർക്കിച്ചു. അതാപ്പോ മോശമായ മതി മതിയാകടി. എല്ലാം എന്റെ കുറ്റം തന്നെ, സമ്മതിച്ചു, തീർന്നല്ലോ. ആ തീർന്നു. പിന്നെന്താ? ഓ, രണ്ടും കൂടി തുടങ്ങി. നീ സമാധാനായിരിക്കെ, എന്തായാലും അച്ഛൻ വരട്ടെ. കുഞ്ഞുറങ്ങിയോ മോളെ? നീ എന്താ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല. പ്രസാദന് നൈറ്റ് ഷിഫ്റ്റാ, സ്റ്റാൻഡി ഒന്ന് പറഞ്ഞു. ഈയിടെയായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഇത്തിരി കൂടുതലാ. വീട്ടിലിരുന്ന് ഇല്ലാത്ത ഓരോന്ന് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്ന അത്ര നല്ല ശീലമല്ല. ഈയിടെയായിട്ട് എല്ലാവർക്കും ഓരോ താളം തട്ടല്ല. ആരാ എല്ലാരും? ദേ പൊരുത്തം വന്നൊരു ബഹളവും കഴിഞ്ഞ് കയറി കിടക്കുക, പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ആര് സന്തോഷോ? അവനെന്ത് പറ്റി? അവന്റെ ജീവിതം തൊലച്ചോന്ന്. ജീവിതം തൊലച്ചോന്ന് ആര്? അച്ഛൻ തന്നെ. ഞാൻ എന്ത് ചെയ്തെന്ന്? അവന്റെ മുതലാളിയുമായിട്ട് അച്ഛൻ വഴക്കുണ്ടാക്കിയോണ്ടാണ് പോലും അവൻ എങ്ങും ജോലി കിട്ടാത്തെന്ന്. ചെല്ലുന്നിടത്തൊക്കെ അയാൾ മുടക്കുക. ആരോ ഈ കുടുംബത്തിന്റെ തക്കതായ കടങ്കൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനൊരു തലതിരിച്ചില് വരാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. എന്നടാ ഉണ്ടായ? ഞാൻ ഇവിടെ വിട്ട് അങ്ങോട്ടെങ്കിലും പോവാ, ഇവിടെ ഒന്നും ശരിയാവില്ല. ഇങ്ങനെ പേടിച്ചാ ഒളിക്കാൻ എവിടാ കാട്? നീ ഇങ്ങനെ തൊട്ടാവാടിയാൽ എന്ത് ചെയ്യൂടാ? കിട്ടും, നല്ല ഉറപ്പുള്ള ജോലിയായിരുന്നു. പോട്ടാവ്, തുമ്മിയ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. കെ ആർ സി ദൈവം തമ്പുരാണെന്നല്ലോ, നീ വിഷമിക്കാതിരിക്കുക. അച്ഛൻ അയാളെ ചെന്നൊന്ന് കണ്ടാൽ ഒക്കെ ശരിയാവും. ഒന്നും മാപ്പ് പറഞ്ഞെന്ന് കരുതി ഒന്നും പോകാനില്ലല്ലോ. അത് വേണോടാ. അയാളുടെ വാശി മുഴുവൻ അച്ഛനോടാ. എനിക്ക് വേണ്ടിയല്ലേ അച്ഛാ, പ്ലീസ്. ആ നോക്കട്ടെ, ഞാനായിട്ട് എന്റെ ജീവിതം തൊലിച്ചൊന്നും വേണ്ട. അത്താരപ്പെട്ടെന്ന് കിടക്കണ്ട, വന്ന് കഞ്ഞി കുടിക്കും. വാ വാടാ. നമസ്കാരം. ആ നമസ്കാരം, നമസ്കാരം. അയ്യോ, ഇതാര്? പൂമുറ്റത്ത് മാധവൻ നായരോ? എന്താ പുതിയ വല്ല നിയമോ വകുപ്പോ പഠിപ്പിക്കാൻ വന്നതാണോ? ഞാൻ മാപ്പ് പറയാൻ വന്ന. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരന്റെ തന്തയല്ലേ. അന്നത്തെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, ഒക്കെ മറക്കണം. മറക്കാനോ? കെ ആർ സിയോ? ഇല്ലേ, ഒരടി തന്നാലും ഒരു പിടി തന്നാലും കെ ആർ സി മറക്കുകയില്ല. അതാ ഒരു പ്രകൃതം. എന്ത് ചെയ്യാനാ, അങ്ങനെ അങ്ങ് ആയിപ്പോയി. അവൻ ചെയ്തത് തെറ്റാണ്. ഏയ്, വളരെ ശരിയാ. ഈടോ ആമ്പിള്ളാര് പെമ്പിള്ളാർക്കല്ലാതെ പിന്നെ ആർക്കാടോ പ്രേമലേഖനം കൊടുക്കുന്നേ? അതും ജോലിക്കാരനാണെങ്കിൽ മുതലാളിയുടെ മൂക്ക് തന്നെ കൊടുക്കണം. തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ മൂക്ക് കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ചെറുക്കനെ ഞാൻ പിരിച്ചുവിട്ടില്ലേ? അവളുടെ ജീവിതം ഞാൻ തകർത്തില്ലേ? ഒന്നും മനഃപൂർവ്വം ചെയ്തല്ല. അല്ല, ഞാൻ കാലി പിടിക്കാം. എന്റെ മോന്റെ ഭാവി തകർക്കരുത്. അവന്റെ ഒരു ഭാവി? ഇറങ്ങി പോണം പുറത്ത്, അല്ലെങ്കിൽ പൊട്ടി ഞാൻ അടിച്ചുവിടും. എടോ, എന്റെ മോടെ ചെരുപ്പ് തുടക്കിയ യോഗ്യതയില്ലാത്ത ആ തെണ്ടിക്ക് വേണ്ടി താൻ എന്നെ വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ തന്റെ മോനെ ടൗണിലൂടെ തെണ്ടി കിടക്കുന്ന കണ്ടിട്ടല്ലാതെ ഈ കെയാസി അടങ്ങില്ല. പിടിച്ച് പുറത്താക്കട ഇയാളെ. വേണ്ട, ഞാൻ പോയിക്കോളാം. ഡാഡി, മുതലാളി എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? കുറെ നേരമായില്ലേ കോലും വായ വെച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? എന്തേലും ഒന്ന് പറയച്ചാ. നിനക്ക്
ജോലിയല്ലേ വേണ്ടേ? തൽക്കാലം ഒരു ജോലി ഞാൻ തരാം. ദിവസം 10 രൂപ ബാറ്റ. അപ്പൊ ശമ്പളോ? അത് ജോലിയിലുള്ള നിന്റെ മിടുക്കനുസരിച്ചിരിക്കും. എന്താ ജോലി? നിനക്ക് ആ മോഹൻലാലിന്റെ മോളെ അറിയാമല്ലോ. അവളെ പ്രേമിക്കാവോ? ഒരുമാതിരി ചങ്കിക്കൊള്ളുന്ന തമാശ പറഞ്ഞോണ്ടല്ലോ. കാര്യമായിട്ട് പറഞ്ഞാടാവേ. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ വെറുതെ ഞഞ്ഞാവി ഞാൻ വായി നോക്കി നടക്കാറല്ല, ശരിയായ പ്രേമമായിരിക്കണം. നീ വിളിച്ചാ വിളിച്ചെടുത്ത് അവളെ ഇറങ്ങി വരണം, പറ്റുമോ? ലോകത്ത് ഏതെങ്കിലും തന്തമാര് മക്കളോട് ഇങ്ങനെ? ഞാൻ സ്വല്പം വ്യത്യാസമുള്ള തന്തയാണെന്ന് കൂട്ടിക്കോ. എന്റെ മകന്റെ യോഗ്യത എന്താണെന്ന് KRC ഒന്ന് അറിയിക്കണം. അതെന്റെ ഒരു വാശിയാ മോനെ. എന്താ നിന്നെ കൊണ്ട് പറ്റുമോ? വേറൊരു കാര്യം, വെറുതെ പ്രേമിക്കല്ലാതെ എന്തെങ്കിലും വേണ്ടാതെന്ന് നീ ആ പെണ്ണിനോട് കാണിച്ചാ അടിച്ചിന്റെ കർണക്കുറ്റിയെ പൊട്ടിക്കും. ആ ഏറ്റല്ല ഏറ്റ്. തൽക്കാലം ചെറിയൊരു അഡ്വാൻസ്. അഡ്വാൻസ് അല്ലേ തരാ. ഹലോ, ആ ഊർമി. എന്താ വിളിച്ചേ? ഊർമി. ഊർമിയോ? അത് അങ്കജേകുമാരുടെ കയ്യിലല്ലേ? അതെ, ഊർമി തന്നെ. കഴുത്ത ചുറ്റിയാ പിന്നെ തലയും കൊണ്ടേ പോകൂ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അയ്യോ, ദേഷ്യപ്പെടുമ്പോ ഊർമിയുടെ മോഹം കാണാൻ എന്ത് രസമാണ്. ഇയാളൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കി ഞാൻ ഇപ്പൊ വിളിച്ചു കൂവും. കൂവിക്കോ? ആ കൂവലൊന്ന് കേക്കാമല്ലോ. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. അതെ, ഇത്തിരി ശല്യപ്പെടുത്താൻ തന്നെ വന്നിരിക്കുന്നു. കണ്ണുപിടിക്കണ്ട, ഞാൻ എന്റെ കഥാപാത്രത്തെ ഒന്ന് അടുത്തറിയാൻ വേണ്ടി വന്നതാണ്. കഥാപാത്രമോ? അതെ, വലിയ നോവൽ വായനക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ സീരിയലിൽ ഊർമിയാണ് നായിക. നോവൽ വായനക്കാരിയായ ഊർമ്മ. ആ നായികയെ ജനൽക്കമ്പുകൾക്കിടയിലൂടെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ മനസ്സ് പിടികിട്ടത്തില്ല. പ്ലീസ്, ആ മനസ്സും തുറന്നു കാണിക്കൂ. അയ്യോ, എനിക്കൊരു നല്ല മനസ്സുണ്ട്. ഞാൻ തുറന്നു കാണിക്കട്ടെ? അയ്യോ, അയ്യോ, നന്നായിരിക്കുന്നു. സമയം കുറയാലോ. ഹലോ, അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. ഞാൻ ഡാഡിയോട് പറയട്ടെ? അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? സമയമാകുമ്പോ ഞാൻ തന്നെ ഒന്ന് ഡാഡിയോട് പറഞ്ഞോളാം. ഒരിക്കൽ ലവ് ലെറ്റർ തന്നെ എനിക്ക് കിട്ടിയത് പോരല്ലേ? പോരാ, ജീവിതത്തിൽ ഞാൻ ഒരാൾക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടുള്ളൂ. ദീപക്ക്, ദീപക്ക് മാത്രം. യു ബ്ലഡി. യെസ്, ഐ ആം യുവർ ബ്ലഡി ബ്ലൈൻഡ് ലവർ. തുറന്നു കാണിക്കാൻ പറഞ്ഞിരുന്നില്ലേ? എന്റെ മനസ്സാണ്. എന്റെ മാതാവേ, എന്റെ ചങ്ക് ഇപ്പൊ കളങ്ങിയനല്ലോ. എന്തുവായത്? കഥ കൊടുക്കാൻ പോയത്? കഥ കൊടുക്കാൻ പോയത്? അതിന് എന്താ ഇറങ്ങി കഴിച്ചേനല്ലോ. അത്ര ശരിയല്ലല്ലോ. എന്തോ എന്ന് പിടിച്ചേ? എന്താണ് നടക്കുന്നുണ്ട് പോട്ടെ. അതെ, നിങ്ങൾ എന്തിനാ അയാളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയേ? എന്തിനാന്നറിഞ്ഞൂടെ? എന്നെ ആരെങ്കിലും തോണ്ടിയ നിങ്ങൾക്ക് എന്താ? ഞാൻ നിങ്ങളുടെ ശത്രുവല്ലേ? ശത്രു ആയാലും മിത്രം ആയാലും പെണ്ണുങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടാൻ എനിക്ക് സഹിക്കില്ല. അതെന്താ പെണ്ണുങ്ങളോട് ഇത്ര താല്പര്യം? താല്പര്യോ? എന്റെ അമ്മയെ വെട്ടി നുറുക്കി കൊല്ലണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അച്ഛൻ ചോരയിൽ കിടന്ന് പിടച്ചു പിടച്ച അമ്മ മരിച്ചത്. എന്നെയും കൊന്നേനെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്നില്ല, ഓടിപ്പോന്നു. എന്തിനാ കൊന്നേ? അറിഞ്ഞൂടാ, ഇതൊന്നും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കൊച്ചമ്മയോട് പോലും. പിന്നെന്തിനാ ഇപ്പൊ എന്നോട് പറഞ്ഞ? അറിയില്ല, വേണ്ടായിരുന്നു അല്ലേ? സാരമില്ല, മനസ്സിലുള്ള മറ്റൊരാളോട് പറയാൻ ഒരാളുണ്ടാവുന്നത് ആശ്വാസം.
കുളിരുകുമ്പിൾ കോട്ടും പൂങ്കവിൾ ചുഴിയിലെന്റെ നാളമോ ശിശിരമേഘം നീന്തും കണ്ണുകൾ കനവു നെയ്യും നേരമോ തമ്മി തമ്മി പങ്കിടുന്നു മനമെങ്കിൽ പോലും ബന്ധനം കണ്ണും കണ്ണും കൂട്ടിനിട്ടരനുരാഗം കുളിരുകുമ്പിൽ കോട്ടും പൂങ്കവിൾ ചുഴിയിലെന്തേ നാളമോ ശിശിരമേഘം നീന്തും കണ്ണുകൾ കനവു നെയ്യും നേരമോ ശിങ്കാരത്തോക്കും പിന്നിട്ടു ഞങ്ങൾ ഏറെ നാൾ ആയിരം പൗർണമി മഞ്ഞിൻ പൂവേ നിന്റെ മെയ്യിൽ ഒരു കഞ്ഞിത്തെന്നൽ തൊട്ടുവോ കുഞ്ഞിക്കാറ്റൽ കരങ്ങളുടെ ജാലം കുളിരുകുമ്പിൾ കോട്ടും പൂങ്കവിൾ ചുഴിയിലെന്തേ നാടമോ ശിശിരമേഘം നീന്തും കണ്ണുകൾ കനവുമേയും നേരമോ മഞ്ഞു വീഴുകീ മണ്ണിലൂടെ നാ മോഹമൈനക്കൂടും തേടി വന്നിവിടെ ഏതോ സന്ധ്യയിൽ തമ്മിൽ തമ്മിൽ പങ്കിടുന്നു മനമെങ്കിൽ പോലും ബന്ധനം കണ്ണും കണ്ണും കൂട്ടിയിട്ടവനുരാഗം കുളിരുകുമ്പിൾ കോട്ടും പൂങ്കവിൾ ചുഴിയിലെന്തേ നാടമോ ശിശിരമേഘം നീന്തും കണ്ണുകൾ കനവുമേയും നേരമോ ചൂടിലാണല്ലോ അളിയനിങ്ങോട്ട് ഇരിക്കേ ഞാൻ ഇരിക്കാൻ വന്നല്ലോ എടി മക്കളെ ഉണ്ടാക്കി വിട്ടാ പോരാ നേരെ ചൊവ്വയെ വളർത്താനും പഠിക്കണമെന്ന് നിന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക് അളിയൻ ആദ്യം സമാധാനായിട്ടൊന്ന് ഇരിക്കേ ഞാൻ ഇരിക്കാൻ വന്നല്ലോ എന്റെ മോളെ കൂട്ടിക്കൊണ്ടു വന്നാ മോളെ നിന്റെ അമ്മായിക്ക് ഇളവ് നിയന്ത്രിക്കാൻ പറ്റിയില്ല സ്വന്തം ഭർത്താവിനെ നിനക്കും നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ എങ്ങനെയാ ഭാരതി നിന്റെ ചേട്ടനോടൊന്ന് ഇരിക്കാൻ പറ ആദ്യം താൻ എന്നെ എങ്ങനെ ഇരുത്തണ്ടോ ഇരുന്നിടത്തോളം മതിയായി എനിക്ക് അളിയൻ എന്താ പറയണേ സ്വന്തത്തിലുള്ള ബന്ധുത്വം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ ഇപ്പൊ എന്തായി എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയണ്ട അളിയാ പറയാൻ വിഷമുണ്ട് കണ്ണിക്കണ്ട നാടകക്കാരികളെയും കൂട്ടി സ്വന്തം മകളുടെ ഭർത്താവ് ചുറ്റടിക്കണമെന്ന് പറഞ്ഞാൽ ഏതച്ഛനാ സഹിക്കാൻ പറ്റിയ അതൊക്കെ അസൂയക്കാർ വെറുതെ പറയുന്ന അളിയാ അവനൊരു നല്ല റൂട്ടിൽ കയറി അവർക്ക് പിടിക്കുന്നില്ല കയറിക്കോട്ടെ ഇഷ്ടമുള്ള റൂട്ടിൽ കയറിക്കോട്ടെ പക്ഷേ എന്റെ മകളെ നടു റോട്ടിലിട്ട് വട്ടം ചിരിക്കാൻ പറ്റില്ല ഒരെണ്ണത്തിന് ജീവിതം തൊലച്ചു ഇനി ഒരെണ്ണത്തിനെയും കൂടി തൊലക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരുടെ ജീവിതം തൊലച്ച് അതിപ്പോ ഞാൻ പ്രത്യേകം പറയണോ എന്റെ ഉടമ്പറന്നോളെ ഇതുവരെ തന്നെ കൊണ്ടൊരു മനസമാധാനം കിട്ടിയിട്ടുണ്ടോ ഇവൾക്ക് തന്തയാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ മക്കളെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം ആ ഷട്ടിങ്ങിട്ട്
പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്നു, അതാണല്ലോ ജീവിതം. കറക്റ്റ്, പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്നു. അസ്ഥിയിൽ അള്ളിപ്പിടിക്കുന്ന മഞ്ഞിന്റെ താഴ്വരകളിൽ ശത്രുവിന് നേരെ നിറനോക്കിച്ചൂണ്ടി നിൽക്കുമ്പോഴും ഏത് നിമിഷവും വിരിമാറിലേക്ക് തുളഞ്ഞു കയറിയേക്കാവുന്ന വെടിയുണ്ട കാത്തു കിടക്കുമ്പോഴും എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്റെ പെങ്ങൾ, സ്നേഹനിധിയായ അവളുടെ ഭർത്താവ്. പക്ഷേ ഡെറാഡൂണിൽ നിന്നും ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു പളുങ്ക് പാത്രം പോലെ തകർന്നു കിടക്കുന്ന അവളുടെ ജീവിതമാണ്. രാജകുമാരിയെ പോലെ അവളെ വാഴിക്കുമെന്ന് കരുതിയ നിങ്ങൾ ഏതോ ചട്ടക്കാരിയുടെ ചട്ടക്കൂട്ടിൽ പച്ചപെട്ട് പറക്കുന്ന ഈയാമ്പാറ്റിയായി മാറിയിരിക്കുന്ന വാർത്തയാണ്. ഭാർഗവൻ, വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കും. സ്വന്തം ബന്ധങ്ങളുടെ പേരിൽ ജീവിതകാലം മുഴുവൻ ഒരു പട്ടിക്കാട്ട് പെണ്ണിനെ ഭാര്യയായി ചുവന്ന് എന്റെ ജീവിതം സ്പോയിലാക്കാൻ ഞാൻ തയ്യാറല്ല. തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാടാ പട്ടി കഴുകണം മോനെ? നീ അവർക്ക് ഒരു കൊച്ചിനെ കൊടുത്തത്, കണ്ണി കണ്ട അലവലാളികൾക്ക് വേണ്ടി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ വീട്ടിലിട്ട് കണ്ണീര് കുടിപ്പിച്ചാണ്ടല്ലോ കൊന്നുകളെ. അരമണിക്കൂർ ഞാൻ വീട്ടിൽ വന്നോണം, അല്ലെങ്കിൽ നീ വിവരം അറിയും. അവന്റെ ഒരു നാടകവും സിനിമയും റാസ്കൽ. അവനിപ്പോ വരും. അച്ഛനെന്നുള്ള നിലയിൽ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാ അല്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് അവനെ കൊണ്ടുപോയിക്കോ. ഇനി ഇവിടെ നിന്ന് ചീത്തയായി എന്നുള്ള പേരുദോഷം വേണ്ട. താമല അതിക്രമം കാണിച്ചോ? അതൊന്നും ആരും അറിയണ്ട. അവൻ വരുന്ന ഉറപ്പാണോ? മാധവൻ നേർക്ക് ഒരു നാക്കേ ഉള്ളൂ, ഒരു വാക്കും. മാധവൻ ഇരിക്കേ. ഇരിക്കാറായിട്ടില്ല അളിയ. ഇനി ഒരു കാര്യം കൂടെ പരിഹരിക്കാനുണ്ട്. അളിയന് എന്നോട് വിഷമമൊന്നും തോന്നരുത്. തിരിച്ചു പോകുമ്പോഴേ പെങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോ. എന്തായി പറയണേ? മലയാളം എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയതിന് ശേഷം പെങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആ പരാതി ഇന്നങ്ങ് തീർക്കാൻ പോവാ. അളിയനിരിക്കെ. ഇരിക്കാറായിട്ടില്ലെന്നേ. മനസ്സമാധാനമില്ലാത്ത ജീവിതം മുമ്പോട്ട് തുടരരുത്. ഇയാളെ സമ്മതിച്ച വിവാഹമോചനത്തിന് വരെ ഞാൻ ഒരുക്കുവാ. മാധവ, അളിയൻ ചൂടാവണ്ട. അവിടെ പറയട്ടെ എന്ത് പറയുന്നു. സമ്മതം. താൻ എന്തായി പറഞ്ഞേ? പച്ച മലയാളം. വിവാഹമോചനം നടത്താൻ എനിക്ക് സമ്മതമാണെന്ന്. ശരി, അത്രയും വലിയൊരു തുർപ്പൂല നിന്റെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫോട്ടോ കണ്ടേ? ഇനി എന്നെ പാണ്ടിന്ന് വിളിക്കോ. വിളിക്കുമെന്നോ വിളിക്കൂലെന്നോ? ഷോ വിളിക്കൂല. അച്ഛാ, ദേ ചേട്ടൻ വന്നു. എന്തായി, മാനാട വാക്കിന് വിലയുണ്ടോ? അയ്യേ, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങ്, ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല. ആരെങ്കിലും കാണോ എന്റെ ഈശ്വര? ഒന്ന് ഇങ്ങോട്ട് പോയേ. വരട്ടരുത്, എനിക്ക് ഈ ലോകത്താരെയും പേടിയില്ല. അയ്യോ അറിയാം, ഒന്ന് പോയേ. കിണിക്കാത്ത പോ. അവർക്ക് ചെടി നനയ്ക്കാൻ കണ്ട ഒരു നേരം. അയ്യോ, ദേ കണ്ടോ. പ്രസാദ്. അതെ, പ്രസാദ് തന്നെ. എനിക്കുമുണ്ട് എന്റേതായ ചില പ്രശ്നങ്ങള്. അത്രയും പേരുടെ മുമ്പിൽ എന്നെ അടിച്ചു നാറ്റിച്ചില്ലേ, അതിന് പകരമായി ഈ അടി. ഇനി ഞാൻ എവളുടെ കൂടെ താമസിക്കാൻ പോണത്? ആർക്കാ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്തോ. മോനെ, അമ്മ കരയണ്ട, അച്ഛന് മാത്രമല്ല വാശി, എനിക്കുണ്ട്. പടി. എന്താ മതിയായോ എനിക്ക്? എന്റെ പട്ടി അറിയില്ല തന്റെ പഠിക്കാത്ത. മോളെ, എടുക്കാനുള്ളത് വെച്ചത് എടുത്തോ. മതി ഇവിടുത്തെ പൊറുതി. നിനക്കും കുഞ്ഞിനും ഒരു നേരത്തെ കഞ്ഞി തരാൻ ഈ അച്ഛന് ആരെ ഔദാര്യം വേണ്ട.
ഞാൻ വരില്ല. പട്ടിണിയായാലും പാടായാലും എന്റെ വീടിത് ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. മോളെ കേട്ടില്ലേ, എന്റെ മകള് ഞാൻ അങ്ങനെ വളർത്തിയിട്ടുള്ളൂ. ഇയാളുടെ മകന് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല, ഇവളെ വന്ന് കാല് പിടിച്ചതുകൊണ്ടാ. ഇതിലും നല്ലവേ, വല്ല കടലിലും കെട്ടി താക്കുമായിരുന്നു. നീ ഞങ്ങളെ കുടുംബകാര്യ, ഞങ്ങളെ തീർത്തോ? അങ്ങനെ തീർത്താ പോരല്ലോ, ഇത് എന്റെ വീടാ, എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നാളികരക്കാരെ അടച്ചു വിളിച്ച് കൊട്ടും കുരവിയായിട്ട് ആഘോഷമായിട്ട് നടത്തിയ കല്യാണമാ. 15 പവന്റെ ആഭരണങ്ങള്, 14 കൂട്ടം കറികള്, പപ്പടം, പഴം, പായസം, അടപ്രഥമൻ. അല്ലാതെ ബന്ധത്തിലാന്ന് വെച്ച് പറഞ്ഞ് ഉന്തിത്തള്ളി വിട്ടൊന്നുമില്ല. കേട്ടാ, എന്തിനാ ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കണേ? അറിയട്ടടി, എല്ലാരും അറിയട്ടെ. താൻ എന്നെ അളിയാന്നൊന്നും വിളിക്കണ്ട, നമ്മള് തമ്മിൽ ഇനി അങ്ങനെ ഒരു ബന്ധവും ഇല്ല. എല്ലാം എവിടെ വെച്ച് മുറിച്ചിട്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കല്ലത് സംസാരിക്കാനുണ്ട്. താൻ എന്താ പറഞ്ഞേ? 4 കരക്കാരെ അടക്കി വിളിച്ചെന്നോ? അതിനൂടെ ആകെ 2 കരക്കാരല്ലേ ഉള്ളൂ. അതിൽ തന്നെ അണ്ടനും അടകോണനും എല്ലാം കൂടെ ചേർത്ത് 50 പേരെ കൊണ്ടുവരുവോ? പിന്നെ സദ്യ. ഈശ്വരനെ ഓർത്ത്. വേണ്ട, എന്തിനാടോ സ്വന്തം പലരുടെ ബുദ്ധി മണപ്പിക്കുന്നത്? ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അവളെ വിളിച്ചറിയിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്റെ പുണ്യാളച്ചാ, ഇത് കേട്ടോ, മോനെ ചട്ടം കെട്ടി ഏതോ വലിയ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നിരിക്കുക. ഭൂമിയിൽ ഏതെങ്കിലും തന്തമാര് ചെയ്യുന്ന പണിയാണോ ഇത്? നാണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച? അത് വെറുതാണല്ല. ഈ നാണം കെട്ടവന്റെ കുടുംബത്തിലേക്ക് എന്റെ മകള് കുരുതി കൊടുക്കേണ്ടി വന്നല്ലോ ഭഗവാനെ. താൻ ഇനി ഒരു അക്ഷരം വേണ്ടത് എന്റെ മക്കളെ പ്രശ്നമാണ്. തനിക്കില്ല എന്താ കാര്യം? എടി ആ സഞ്ജി എടുത്ത് എടുത്തോളൂ. എടി ആരെ പൊന്നും കൊടുത്ത് സഞ്ജി. തന്റെ ഒരു സഞ്ജി. അപ്പോഴേ താനിത് എന്തിനുള്ള പുറപ്പാടാ? മക്കളെല്ലാരും ശീലാവതികളാണെന്നും പറഞ്ഞ് കിടന്നു കുറെ തുള്ളിയല്ലോ. എന്താ ഇത്? എന്താ നാ ഇറങ്ങിപ്പോയോ? അയ്യോ എന്റെ കർത്താവ് ഈശോമിശിഹായേ, ഞാൻ എന്തൊക്കെയായി കാണുന്നത്! ഇളയ മോളെയും ചട്ടം കെട്ടി വിട്ടേക്കുക. എന്തിന്? എന്റെ വീട്ടിന്റെ മുറ്റത്തെ ഗർഭസത്യാഗ്രഹം ഇരിക്കാൻ നാണം ഉണ്ടോടോ തനിക്ക്? ഒരു പൂമുറ്റത്ത് മാധവൻ നായർ. കൊച്ചമ്മേ, മനസ്സാവാജ ഞാനിതൊന്നും അറിഞ്ഞല്ല. മരിച്ചു നിൽക്കുക, ചാച്ചക്കൊത്തരുത്. ശവങ്ങളൊന്നും എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. എടുത്തോണ്ട് ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങിക്കോളാം. എപ്പോ ഇറങ്ങാമെന്നാ? എത്രയും വേഗം ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇനി നിങ്ങൾ എപ്പോഴുള്ള അവതാരത്തിന് വേണ്ടി കാത്തു കിടക്കില്ല. സ്വന്തമായിട്ടൊരു തൊണ്ടും മണ്ണു വാങ്ങി അതൊരു കൂര വെച്ച് അങ്ങോട്ടേ മാറൂ. ഗരവാസ്തോലിക്ക് ആദ്യം ക്ഷണിക്കുന്ന നിങ്ങളെ ആയിരിക്കും. ഭാരതി, മക്കളെ വിളിച്ചോണ്ട് കയറുക. കൊള്ള
കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു പോകലാണ് പണി അല്ലടാ. ഇവിടെ ആരെയും തട്ടിക്കൊണ്ടു പോന്നിട്ടൊന്നുമില്ല. ദീപേ എന്താ? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തോടെ ഇറങ്ങിപ്പോന്നതാ. ഇവ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. തൽക്കാലം ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ വിവാഹം രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്നുകൂടെ കെട്ടാനും ഞങ്ങൾക്ക് സമ്മതം. സോറി സാർ, ഈ അവസ്ഥയിൽ വേണ്ട, നിങ്ങൾ പോയിക്കോ. പാപ്പോ പേടിക്കണ്ട, ഇവൻ തെണ്ടി നടക്കാനൊന്നും പോകുന്നില്ല. ഒരു ജോലി കിട്ടിയ നാല് പേരറിയ അന്തസ്സായിട്ട് നിങ്ങളുടെ മോടെ കരുത്തെ താലി കെട്ടുകയും ചെയ്യും. അതുവരെ എന്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ആ, അതിന് വിരോധമില്ല. പക്ഷേ എന്നിവന് ജോലി കിട്ടുന്നു അന്ന് നാട്ടുകടപ്പനുസരിച്ച് ഞങ്ങൾ വന്ന് ചോദിക്കും. അപ്പൊ തിരിച്ചു തരണം. തമ്മിൽ അത്ര ഇഷ്ടമായതുകൊണ്ടാ. ദീപമോളെ, അല്ല, അതിനിടയ്ക്ക് ഈ അവിഞ്ഞ കള്ളു മുതലാളിയുടെ കുരുട്ടുബുദ്ധി വല്ലതും കാണിച്ച ഈ നാട്ടിൽ നിയമമുണ്ട്, അത് മറക്കണ്ട. ഇല്ല, മറക്കാൻ പാടില്ലാത്ത ഒന്നും KRC മറക്കാറില്ല. അത് മതി. വണ്ടി എന്തേ? വണ്ടി വിറ്റു. വിറ്റോ? അല്ലെങ്കിൽ ഇപ്പൊ പഴയ ടാക്സികൾക്കൊന്നും ഓട്ടമില്ല. ആൾക്കാർക്ക് പുതിയ വണ്ടിയാണ് ഓട്ടം. പിന്നെ ഡീസലിന്റെ റേറ്റിലൂടെ നമുക്ക് മുതലാകുകയില്ല. സ്ഥലത്തിന്റെ കാര്യം ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വീടും കൂടി ഉള്ള സ്ഥലം നോക്കണതല്ലേ നല്ലത്? വീടും കൂടി ഉള്ളതൊക്കെ നോക്കാൻ തുക എന്താകുമെന്നാ വിചാരം. നമുക്ക് രണ്ടുപേർക്കും ചുരുണ്ടുകൂടിയാ പോരല്ലോ. സ്ഥല ആകുമ്പോ വീട് നമ്മുടെ സൗകര്യത്തിന് കുറേശ്ശെ കുറേശ്ശെ പണിയാം. വീട് പണിയാന്നൊക്കെ പറഞ്ഞാ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യാണോ? പയ്യെ തിന്നാ പനയം തിന്നാം, ഒക്കെ നടക്കുന്നേ. പേര് പി കെ ഉത്തമൻ, നാട് ചെർപ്പളശ്ശേരി, വയസ് 26, വിദ്യാഭ്യാസം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ഒറ്റത്തടി പറ്റിക്കൽ തട്ടിക്കൽ വെട്ടിക്കൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. 2 വർഷം ഗൾഫിലായിരുന്നു, ഇപ്പോൾ ലീവിലാണ്. ഉടൻ തിരിച്ചു പോകണം. അതിനു മുമ്പ് വിവാഹം നടത്തിയാൽ കൊള്ളാവുന്നുണ്ട്. ഊർമിളയാണ് വധുവായി മനസ്സിൽ കരുതിയിട്ടുള്ളത്. നേരിട്ട് പറയാൻ പേടിയുണ്ടായിട്ടല്ല, ഡ്രൈവർമാരുടെ കൈക്ക് നല്ല തഴമ്പുണ്ടാകുമെന്നറിയാം. പ്രതീക്ഷിക്കാത്ത പ്രതികരണം ഉണ്ടായാൽ തടി കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് ഈ കത്ത്. ഉത്തരവാദിത്തത്തോടെ ഉത്തമൻ. കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? സത്യം. തമാശക്കാരാണല്ലേ. അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതാർക്കും അറിയില്ല. അത് മുഖത്തൊരു കള്ള ലക്ഷണം ഉള്ളതുകൊണ്ട. പേടിക്കണ്ട, നിരുതി എന്റെ മകളെ തനിക്ക് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സ്ത്രീധനമായിട്ട് വലിയൊരു തുക തരാൻ. സ്ത്രീധനം ഒരു ധനമല്ലേ, പിന്നെന്തിനാ സ്ത്രീധനം? എന്തായാലും ഞങ്ങൾ നാല് വയ്ക്കട്ടെ. പക്ഷെ അധികം വൈകിക്കാൻ പാടില്ല, ലീവ് തീരുന്നതിന് മുമ്പ്. ആ നോക്കട്ടെ. ശരി. ഒന്നും വേണ്ടാന്ന് അവൻ പറഞ്ഞെങ്കിലും ഒരു 4-5 പവനെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാ? നാട്ടുകാരെന്ത് പറയും? അവിടെ കാതലേം കഴുത്തലേം കൂടെ 2 കഷ്ടിയേ ഉണ്ടാവുള്ളൂ. വണ്ടി വിറ്റ് വക പലിശയും കടവും എല്ലാം കൂടെ തട്ടിക്കഴിച്ച് കൈ കിട്ടിയത് 12,000. അത്രേ ഉള്ളൂ? പിന്നെ 62 മോഡൽ പെട്രോൾ വണ്ടി വിറ്റാ എത്ര കിട്ടുമെന്ന് അതെന്റെ വിചാരം. പവന് 4,000 വെച്ച് കണക്കാക്കണം, കല്യാണ ചെലവ് വേറെ. പിന്നെ സ്ഥലത്തിന്റെ കാര്യത്തിന് എന്ത് ചെയ്യുമെന്ന? ആദ്യം ഇത് നടക്കട്ടെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. അവനാണെങ്കിൽ ലീവ് കുറച്ച് ദിവസം കൂടി ഉള്ളെന്നല്ലേ പറഞ്ഞത്? വരും പോലെ വരട്ടെ.
എന്താ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നോക്കണേ? കണ്ണ് ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. കണ്ണട വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. എനിക്കും ഉണ്ട് ഇടയ്ക്കൊക്കെ ചെറിയൊരു മൂടല്. ആ താൻ കണ്ണട വെച്ചാ നന്നായിരിക്കും. കല്യാണത്തിന്റെ കടം വീട്ടണെങ്കി ഇതേ ഒന്നുകൂടെ പിടിക്കേണ്ടി വരും. എന്താ കുഞ്ഞപ്പ? നമുക്ക് പറ്റിയൊരു സ്ഥലം വന്ന് പെട്ടുണ്ട്. മാന്നാനത്തുകാർ ഒരു മുസ്ലിമിന്റെ ബെസ്റ്റ് സൈറ്റാ. നല്ല അലുവ കഷ്ണം പോലെ ഒന്നര ഏക്കറിന്റെ ഒരൊറ്റ പ്ലോട്ടാ. ഒരുമിച്ച് കൊടുക്കുള്ളൂ എന്നയാള് പറയണേ. പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോ കുറച്ചൊരയവ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി സ്ഥലം ഒന്ന് വന്ന് കാണും. പിന്നെ നാലെണ്ണെന്നുണ്ടെങ്കിൽ ഉടമസ്ഥന് സ്ഥലത്തുണ്ട്, അയാളും കൂടി വിളിക്കാം. എന്താ ഇനിയും പോണോ? ഒത്തിരി എന്റെ തടീച്ചര കൊറയട്ടെ. പിന്നെ പോയത് കേട്ടോ. ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തോന്നണതാ, മൂന്നാല് വട്ടം കയറി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ കുന്നൊന്നൊരു കുന്നേ അല്ലെന്ന് തോന്നും. നല്ല സീനറിയാ. 24 മണിക്കൂറും കാറ്റായിരിക്കും. ഈ എയർ കൂളറേ അതിരി പിടിച്ച് 10 തേക്കാണ് വെച്ചു കൊടുത്താലേ 20 കൊല്ലം കഴിഞ്ഞ 15 ലക്ഷം രൂപയും കൂടി വെട്ടിയിറക്കാം. എനിക്ക് ഈ സ്ഥലം കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അതും കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ചേ കൊടുക്കുള്ളതായിരുന്നു. ഒരു ഹോട്ടൽ കെട്ടിയാലുണ്ടല്ലോ, ടൂറിസ്റ്റുകളുടെ ബഹളായിരിക്കും. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എവിടാ സമയം? വെള്ളത്തിന്റെ കാര്യം, അയ്യോ കുന്നുമറണമെന്നൊന്നും കരുതണ്ട. 10 അടി താത്തിയ വെള്ള പുഴയല്ലേ താഴത്തോടെ ഒഴുകണത്. വെറുതെ മണ്ടത്തരം പറയാടു. അല്ല, ആരെങ്കിലും ഒരാള് വീട് വെച്ചാ ചുറ്റും വീടായി. അപ്പൊ പിന്നെ പഞ്ചായത്തിന്റെ വക പൈപ്പായി ലൈറ്റായി. പഞ്ചായത്ത് ഉടനെ ഇങ്ങ് ചെയ്യും. അതെ, ഇത്തിരി ചുറ്റി വളർന്നിട്ടാണെങ്കിലും ഇവിടം വരെ വണ്ടി എത്തുമല്ലോ. മാധവേട്ടന് അതല്ലേ ഏറ്റവും വലിയ കാര്യം. അല്ല, ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെടായി ഒന്നുമില്ല, പക്ഷെ പറഞ്ഞ തോ കുറച്ച് കൂടുതല. ഒന്നും കിട്ടുന്നു. ഈ തോക്ക് വേറെ എവിടെ സ്ഥലം കിട്ടാനാ? മാധവേട്ടന് 5 സെന്റിന്റെ ആവശ്യമില്ലേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇതിലൂടെ താത്തി വാങ്ങിക്കാം. ആ വാ. പറമ്പും പരിസരവും എനിക്ക് ഇഷ്ടായി, പക്ഷെ ദൂരെ ഇത്തിരി കൂടല. അടുത്തിറങ്ങിയ ഒരു 10-20 മിനിറ്റ് നടപ്പുണ്ടല്ലേ. എനിക്ക് വേദനിക്കുന്നില്ല. വേദനിക്കുന്നില്ലെന്നു? അവിടെ നിർമ്മല നടന്നപ്പോ എന്റെ കാലിന്റെ അസ്ഥി പൊളിഞ്ഞു. ഇങ്ങോട്ട് നീട്ടിക്ക്. ആരും കാണത്തില്ല, പിള്ളേര് പേര് പറയാൻ പോകണം. നീ പറയുന്ന കേക്ക് നീ ഇനിയെങ്കിൽ ഈ കൊഞ്ചലം നിർത്തിക്കൂടെ? ഭാര്യയുടെ കാലം ഇത് മാത്രം ഏത് ഭർത്താവാടാ ഈ ലോകത്തുള്ളത്? അളിയനെ ഞാൻ കണ്ട എന്ത് വിചാരിക്കും? അവനിപ്പോ അവിടെ കാലം തീരുമാനിക്കും അല്ലേ? എന്തൊക്കെയായി പറയണേ? അല്ല, മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാ. ഇവനും അറിഞ്ഞിരിക്കേണ്ട വേറൊരു പാർട്ടി പുറത്തു വന്ന് ഇപ്പുണ്ട്. അച്ഛനും അമ്മയും ഒന്ന് കാണണമെന്ന്. ആരാ? ചെന്ന് നോക്ക്. എന്താ ചിന്ന? യാത്ര ചോദിക്കാൻ വന്നതാ. എനിക്കൊരു ജോലി കിട്ടി സേലത്താ. എനിക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നുമില്ല. എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യവും ആരെയും ദ്രോഹിക്കാൻ ഇടവരുത്തില്ല ഈശ്വര എന്ന പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. ഗീത എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരും. അതുവരെ. ഒരു പുരുഷൻ ആദ്യം വേണ്ടത് ധൈര്യ, പിന്നെ പഠിപ്പ്. കോളേജൊക്കെ പഠിച്ചുകൊണ്ട് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. എന്റെ മകളെ അവൾ ഇഷ്ടപ്പെടുന്ന പട്ടിണി കൂടാതെ അവളെ നോക്കുന്ന ഒരുത്തന്റെ കൂടെ അയക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇത് രണ്ടും നിനക്കൊണ്ട്. മറിച്ചൊരു അഭിപ്രായം ഇവൾക്കുണ്ടാകുന്നതുവരെ
അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ ധൈര്യമായിട്ട് പോയി വാ. എനിക്ക് അമ്മയില്ല, അമ്മയെന്നെ അനുഗ്രഹിക്കണം. ചേച്ചിയുടെ വയലറ്റ് സാരി എന്തി? അതിന്റെ ഒരു സൈഡ് കത്തിപ്പോയി. മോക്ക് ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തിരിക്കാം. അയ്യർക്ക് ഇന്ന് ഒഴിവാണോ? ആമാ, മുതലാളി മകൾക്ക് മാമോദീസ. മാമോദീസ ഭയങ്കര വിശേഷല്ലേ? രൊമ്പ കേമ, ആയിരം പേർക്ക് സദ്യ. എന്നിട്ടെന്താ അയ്യർ പോവാഞ്ഞേ? നായന്റെ ഇറച്ചി കിറച്ചി ഒന്നും സാപ്പിടാതെ വാന്തി എടുക്കി ഛർദിക്കും. അമ്മ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. എടുത്തേമേ, ഞങ്ങളൊന്ന് പുറത്ത് വിട്ടു തരാം. എന്നാ പടം? ഇംഗ്ലീഷാ? ആഹാ, മാമി വരുന്നോ? നമുക്ക് എവിടെ നേരം. മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് കണ്ടില്ലേ? ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ ഒരുത്തി വീട്ടിൽ നിൽക്കുമ്പോഴാ അവരുടെ ഒക്കെ ഒരു നെകളിപ്പ്. വിദ്യ എന്നല്ലേ പേര്? അതെ, ഞാൻ പ്രസാദിന്റെ അമ്മയാ. എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. വരൂ, അകത്തേക്കിരിക്കാം. വരൂ അമ്മേ. അമ്മ ഇരിക്കും. വേണ്ട, ഇരിക്കുന്നില്ല, തിരക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. വിദ്യയ്ക്ക് എൻ്റെ ഇളയ മോളുടെ പ്രായമേ ഉള്ളൂ. മോളുടെ അമ്മയാണ് പറയുന്നതെന്ന് കരുതി അമ്മയൊന്ന് സഹായിക്കണം. കാര്യങ്ങളൊക്കെ മോക്കറിയാലോ. മോളെ കുറ്റപ്പെടുത്തുകയല്ല, എൻ്റെ ഏട്ടൻ്റെ മോളാ പ്രസാദിൻ്റെ ഭാര്യ. നിങ്ങൾ വീട്ടിൽ വന്നു പോന്നേ പിന്നെ അവൾ ആകെ തകർന്നുപോയി. ഒക്കെ മനസ്സിലടക്കി പിടിച്ച് നടക്കുന്ന ഒരു പാവ അവള്. എന്റെ ഏട്ടനും പ്രസാദിന്റെ അച്ഛനും ബദ്ധ ശത്രുക്കളെ പോലെയായി. കുടുംബം ആകെ തകർന്നു നിൽക്കുക. എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുഞ്ഞാ പ്രസാദിനുള്ളത്. അതിന്റെ ഭാവിയെ കരുതിയെങ്കിലും പ്രസാദിനെ മോള് വിട്ടുതരണം. എന്റെ മോളെ പോലെ കരുതി പറയേ. പറ്റില്ല എന്ന് പറയരുത്. മോടെ കാല് പിടിക്കാൻ ഞാൻ. അമ്മേ, വിദ്യ, വിദ്യ എല്ലടി കഴിവാണ മോളെ. മാറി, എനിക്കിത് വേണം. നിന്നെ പോലൊരു തേർഡ് റേറ്റ് വേശയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും കെട്ടുതാലിയിട്ട് ഭാര്യയും കുഞ്ഞിനെയും വിട്ടറിഞ്ഞിട്ട് വന്ന എനിക്കിത് വേണം. അത്തയെ പിടിക്കാൻ ഞാൻ മറ്റേ എന്തിനാടി പുല്ലേ നിന്ന് കരയണത്? ഞാൻ പോയേക്കാം. ഇന്ന് ഈ ജന്മം എന്റെ മുമ്പ് കണ്ടുപോരുത്. എന്തിനാ വിദ്യ നമ്മളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്? പഠിച്ചോനെ, പെണ്ണിന്റെ മനസ്സൊരു വല്ലാത്ത പൊല്ലാപ്പ് തന്നെയാണ്. പാലസ്തീനിയരും ഇസ്രായേലികളും തമ്മിലുണ്ടാക്കിയ കരാറിനെ എതിർക്കുന്ന ഹമാസ് എന്ന പാലസ്തീനിയൻ ഇസ്ലാമിക സംഘടനയുടെ അവിടെ നിന്ന്
ഈ പെട്ടി സ്ഥിരമായിട്ട് ഇതിനകത്ത് വെക്കാമെങ്കിൽ മാത്രം അകത്തോട്ട് കയറിയാ മതി. അച്ഛൻ എന്നോട് പോർക്കണം. അശ്വതി മാപ്പ്, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. അന്നത്തെ വാശിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ബോധ്യമായി അച്ഛ. അശ്വതിയും കുഞ്ഞിനെയും വിട്ട് ഞാൻ ഇനി എങ്ങും പോയില്ല. സത്യം. പ്രസാദ് വന്നു. അവൻ വന്നെന്ന് പറഞ്ഞിട്ട് തനിക്കെന്നൊരു മൈൻഡ് ഇല്ലാത്തത്. 10-30 കൊല്ലമായി ഇങ്ങനത്തെ ഒരു മാതിരി ചിരി ചിരിച്ച് താൻ എന്നെ വലയ്ക്കുന്നത് കേട്ടാ. എന്റെ മനസ്സ് പറഞ്ഞു അവൻ വരുമെന്ന്. ആ വിളിച്ചു എന്നറിഞ്ഞ് തന്റെ മോന് ആളും മിടുക്കന അസ്ഥിയെ പിടിക്കുന്ന പോലെ കേറിയങ്ങ് പിടിച്ചു കളഞ്ഞു. അവളുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ വേറൊരു ചെറുക്കനെ കുറിച്ച് പറഞ്ഞപ്പോ അവള് ചാടിക്കേറി കയ്യിലെ ഞരമങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഏയ് പേടിക്കാനൊന്നുമില്ല, വേലക്കാരി കണ്ടതുകൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ല. മിടുക്കനാ അവൻ, മിടുമിടുക്കനാ. എന്നെ വിളിപ്പിച്ചത്? വിളിപ്പിച്ചത് അവന്റെ കാര്യം പറയാനാ. ഞാനൊരു ജോലി ശരിപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാ? കൽക്കട്ടയില. അത്രയും ദൂരെ പോട്ടെ, പോയി ജീവിതം പഠിക്കട്ടെ. അവനെ പിരിഞ്ഞ് ഞാൻ അധികം നിന്നിട്ടില്ല, ഇളയതായതുകൊണ്ട്. ഉന്നാരവിത്തിരി കൂടുതലല്ലേ എനിക്കും. അതെ, ഇളയതും മൂത്തതും ഒക്കെ ആയിട്ട് ഒന്നേ ഉള്ളൂ. പിന്നെ അവളുടെ തള്ള മരിച്ചതിന് ശേഷം താഴത്തും തലയിലും വെക്കാതെ ഞാൻ വളർത്തിയതേ. അതുകൊണ്ട് തന്നെ അവൾ ഇഷ്ടം എനിക്ക് വരുന്നത്. എന്നാ പോകേണ്ടത്? നാളെ തന്നെ. എല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി കഴിഞ്ഞു. നാളെ ഞാൻ അവനെ കൂട്ടി വരാം. വേണ്ട, ഞാൻ വണ്ടി അയക്കാം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടോ എനിക്കോ? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛാ ചെന്നാലുടനെ കത്തയക്കണം. അതേ, പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട, അല്ലാത്ത കാല സൂക്ഷിക്കണം. നടക്ക് തള്ളാതെ. പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. എല്ലാത്തിനും തലയടിക്കോ. പറഞ്ഞ പോലെ അനുസരിച്ചില്ലെങ്കിൽ കൽക്കട്ട വന്ന് ഞാൻ ഇടിക്കും. ഓ, നീ അങ്ങോട്ട് വാ, ഞാൻ വരുന്നുണ്ട്, നോക്കിക്കോ. മതി 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 മതി. ആ ഗ്ലാസ് ഒന്ന് കഴിച്ചു, ഏസിയാ. കെ ആർ സി എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ വരെ പിടിയുള്ള ആളാ. എവിടാ ജോലി കിട്ടാൻ പ്രയാസം? സംഗതി ഒരു വാശിക്ക് ചെയ്താണെങ്കിലും അവനൊരു ഗുണമായി. ഇതൊക്കെ ഒരു നിമിത്തമാ മാധവ. തലയിലെടുത്ത് തലപൊടി മടിച്ചാ മാറുമോ? അതന്നെ. എന്തടപാടാണിത്? മോതിരി ഇടിച്ചിട്ട് ചെറുക്കൻ അമേരിക്കക്ക് പോയ പോലെയാണല്ലോ. പെണ്ണിനെ വേറെ കെട്ടിക്കാനും പറ്റില്ല, ചെറുക്കൻ ഒട്ട് വരുകയും ചെയ്യില്ല. അതെ, ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ദിവസം എത്രയായി? കുഞ്ഞപ്പാ, തോ കൈ വന്നിട്ടില്ല, അതുകൊണ്ടാ. സത്യം പറ, ഇനി സ്ഥലം വേണ്ടാന്നുണ്ടോ? ഉണ്ടെങ്കി പറഞ്ഞു. ആ, അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? വേണ്ടെങ്കിൽ പിന്നെ ഞാൻ അഡ്വാൻസ് കൊടുക്കുവോ? അത് 101 ഉലുവിയല്ലേ. അതൊന്നും ഇനി മാധവേട്ടനൊരു പ്രശ്നം ഇല്ലാന്ന് എനിക്കറിയാം. കെ ആർ സി നിങ്ങളെ ബന്ധുകാരനല്ലേ. അയാടെ അവതാരി ഒന്നും എനിക്ക് വേണ്ട. എന്തിനാ വേണ്ടാന്ന് വെക്കണത്? കൂത്ത പണമുള്ള പാർട്ടിയാണ്. 10,000 തന്നു വെച്ച് അയാൾ നശിക്കാനൊന്നും പോണില്ല. ഒഴുകണ വെള്ളത്തിൽ തെക്കണത് ലാഭം. അങ്ങനെ തെക്കിയെടുക്കാണ് എനിക്കിങ്ങനെ വാടക കിട്ടി കഴിയേണ്ട ആവശ്യമുണ്ടോ? എന്റെ കൂടെ വളയം പിടിച്ചിരുന്നൊക്കെ ഇന്ന് നല്ല മുതലാളിമാരാ. ഞാനിപ്പ എന്താ വേണ്ട? അത് ശരിയാക്കാം, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോണ്ട് കാര്യമൊന്നുമില്ല, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം കൊണ്ട് പറയാം കേട്ടോ. Thank you.
അച്ഛൻ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ ഇങ്ങനെ പറയച്ചാ? അത് ഞാനൊരു സ്ഥലത്തിന്റെ കാര്യം സൂചിപ്പിച്ചില്ലേ? ആധാരം ഉടനെ നടത്തിയില്ലെങ്കിൽ എത്ര വേണ്ടിവരും? കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ വകുപ്പുണ്ട്. സെന്റിന് 800 രൂപ അവര് പറയണേ. എന്തെങ്കിലും കൂടെ കുറച്ച് കിട്ടിയേക്കും. 5 സെന്റാ എന്റെ മനസ്സിലെ പ്ലാൻ. ആധാരം രജിസ്ട്രാക്കാനും എഴുത്തുകൂത്തിനോ കൂടി 1000 1200 ഒക്കെ ആകും. എല്ലാം കൂടെ ഒരു ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ ഊണ് കഴിക്ക്. ഈ ലോണാകുമ്പോ കുറേശ്ശെ അടിച്ചു തീർത്താൽ മതി അല്ലേ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. അച്ഛൻ മനസമാധാനത്തോടെ ഇരിക്ക്. അപ്പഴേ ലോൺ എടുത്ത് കൊടുക്കാൻ പോവാ. അച്ഛന് ഏട്ടൻ മാത്രല്ലല്ലോ മോനായിട്ടുള്ളത്. അല്ല അച്ഛൻ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോവാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെയാ അച്ഛന്റെ കാര്യം. നമുക്കൊരു പെങ്കുച്ച ഉള്ളത്, അത് മറക്കണ്ട. ഇത് ഇട്ടപ്പന്റെ, ഇത് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുറി, ഇത് കുറുമ്പിക്കാലരെ. ഇത് അച്ഛന്റെ അമ്മയുടെ മുറിയല്ലേ? അത് തന്നെയാ മോളെ മുറി. എനിക്ക് വേറെ മുറി വേണം, ഒരു കൊച്ചുമുറി. നോക്കട്ടെ. അമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല, പറയൊന്ന് ചെല്ലൻ. നീ കമ്പനിലേക്കല്ലേ? അതെ. ലോണിന്റെ കാര്യം ഒന്നായില്ലേ? ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. 1-2 പേർക്ക് ശമ്പള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജാമ്യം നിന്നിട്ടുണ്ട്. അവരത് അടച്ചു തീർക്കാതെ എനിക്ക് ലോണിന് അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്തങ്ങ് നടക്കും തോന്നണില്ല. എനിക്ക് ഇവിടെ മതി മുറി. പ്രസാദ് പറഞ്ഞ ലോണിന്റെ കാര്യം ഇപ്പോഴെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല. തന്റെ ഏട്ടനോടൊന്ന് ചോദിച്ചാലോ? വേണ്ട. ആദ്യം ഒന്ന് ചാടും, എന്നാലും ഉണ്ടെങ്കിൽ ചിലപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇപ്പൊ ആരോട്? ഒരാളുണ്ട്, പക്ഷേ ചോദിക്കുന്ന അത്ര ശരിയല്ല. പിന്നെ ഈ ഒരവസ്ഥയില് ഒരു ചെറിയ തിരിമറിക്ക് വേണ്ടി. ആരാ? ഉത്തമൻ. TV സീരിയൽ പിടിക്കാനും മറ്റുമായിട്ട് കൊണ്ടുവന്ന പണം കാണുമല്ലോ അവന്റെ അടുത്ത്. അതൊക്കെ മോശമല്ലേ? കടവായിട്ടല്ലേ? ചോദിച്ചു നോക്ക്. അവരവിടെ മുറിയിലുണ്ടാവും. എപ്പ നോക്കിയാലും രണ്ടാളും കിന്നാരം പറച്ചില്ല. മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന പെണ്ണാ. താൻ കൂടെ വാ. ഏ വാടു. നാളെ ഈ നെക്ലസ് മലകൾ വിട്ട് ചിറ്റിയിലാകെ ചെത്താം. എന്താ? ഏ വേണ്ട വേണ്ട, തൽക്കാലം ഇതൊന്നും ഇവിടെ ആരും അറിയണ്ട. കല്യാണത്തിനും അടിയന്തത്തിനും ഒക്കെ പോകാൻ കടം ചോദിക്കും. അത് കൊള്ളാം. ആൾക്കാരെ കാണിക്കണ്ടാക്കി പിന്നെ ഇതൊക്കെ എന്തിനാ നിർബന്ധിച്ച് വാങ്ങിയത്? പുഴുങ്ങി തിന്നാനോ? ആഹാ, എന്താ എന്താ അച്ഛാ? ഒന്നും തോന്നരുത്. TV സീരിയൽ പിടിക്കാൻ വെച്ചിരിക്കുന്ന കാശുണ്ടെങ്കിലേ അതിന് കുറച്ച് ചുവാ വേണം. സീരിയൽ പിടിക്കാറാകുമ്പോഴത്തേക്ക് തിരിച്ചു തരാം. അയ്യോ, ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. അതെന്താ? ഇപ്പൊ സീരിയൽ നിൽക്കുമ്പോ ആൾക്കാർക്ക് പേടിയാവും, അപ്പൊ TV ഓഫ് ചെയ്യും. പിന്നെ എന്റെ കയ്യിലാണെ പൈസയും ഇല്ല. ഉണ്ടായിരുന്നെല്ലാം തട്ടിക്കൂട്ടി ഊർമിളയ്ക്ക് കുറച്ച് ആഭരണങ്ങൾ എടുത്തു. ഊർമിളെ, ആ നെക്ലസ് വളഞ്ഞെടുത്തേ, അകത്തേക്ക് വരൂ.
അഞ്ചു പവന ഊർമ്മിളയുടെ ഒരു ആശയല്ലേ, നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ ക്ലീൻ. ഇനി ഗൾഫിലേക്ക് പറക്കണമെങ്കിൽ ടിക്കറ്റിന്റെ കാശ് അച്ഛൻ തരണം. ഇട്ടിച്ചിന് ഞാനും ഒരേ ഷാനിൽ 6 വർഷം ഒരുമിച്ചുണ്ടായിരുന്നതാ. ഇടയ്ക്ക് വെച്ച് അവൻ റൂട്ട് മാറ്റി. അല്ലെങ്കിലും ദുഷ്ടന്മാരെ കടവൾ പന പോലെ വളർത്തും, ഭക്തന്മാരെ പരീക്ഷിച്ച് പരീക്ഷ കൊല്ലും. ഇട്ടിച്ചൻ അങ്ങനെ ഒരു അങ്ങനെയുള്ള ആളല്ല, പക്ഷെ എപ്പോ കോപം വരും ചൊല്ല മുടിയാതെ. മുതലാളി വന്നാച്ച അമ്പത്തെട്ട് 16 ഡ്രൈവർ എത്തിയോ? വന്നിട്ടില്ലേ? ആ ഇട്ടിച്ചോ, അയ്യരോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അയ്യര് പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടാണല്ലോ മാധവ, ഇപ്പൊ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഡ്രൈവർമാരുണ്ട്. നമുക്ക് ഒന്നുകൂടി പിടിച്ചു പാക്കലാം, വാങ്ങോ. കുടുംബത്തിന്റെ കാര്യം രൊമ്പ കഷ്ടമാക്കും, മുതലാളി വിചാരിച്ച. മക്കളൊന്നും ചൊവ്വായില്ലല്ലേ? അങ്ങനൊന്നുമില്ല, അവരോരോ കുടുംബങ്ങളായി. മൂത്ത മോടെ വിവാഹം കൂടെ കഴിഞ്ഞപ്പോ ഊപ്പിലേക്കുള്ള ഓട്ടമാ. ഇതൊക്കെ മാധവനെ കൊണ്ട് പറ്റുമോ? ഓടാം. ഓഹങ്കാരമായ പൊരുൾ മൂന്നായി തിരിഞ്ഞുടനെ ആകാരമായ ഈ മുത്തമേട്ട ഓഹം മരുത്തുകടിനായി നിന്ന എന്തായി ജോലിക്കാരിയം? വേണ്ട വേണ്ട, അവനോട് തന്നെ ചോദിക്കേ. ഉമ്മി നീ വാക്ക് മാറ്റരുത്, ദിവസം ഒന്നൊക്കെ നീ 100 സമ്മതിച്ചിട്ടുള്ളത്, ഇന്നിപ്പോ 40 ആയിട്ടുള്ളൂ, ഇനി 60 ബാക്കിയുണ്ട്. ഇനി എത്രയുണ്ട് ബാക്കി? 60. 60? അപ്പൊ 2 മാസം ഉണ്ട്. ഓ, ലീവിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ, അല്ലാവിന് എന്ത് കാര്യ? ഞാനും അതിനെ കുറിച്ചാ പറയുന്നത്. ലീവ് 60 ദിവസം കൂടെ നീട്ടി കിട്ടാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല, എന്തിനാ വെറുതെ ലീവ് നീട്ടുന്നത്? അമ്മയുടെ കൈ കൊണ്ട് വെച്ച സാമ്പാറും രസവും മാമ്പഴ പുളിശ്ശേരിയൊക്കെ കളഞ്ഞിട്ട് ഈ അറബിയുടെ എരിവും പോലും ഇല്ലാത്ത ബിരിയാണി തിന്നണമെന്ന് ഓർക്കുമ്പോ. വേണ്ട വേണ്ട, അങ്ങനെ എന്റെ മേത്ത് ചാരണ്ട. ഞാൻ സത്യം പറഞ്ഞതാ, ജോലി കളഞ്ഞാലെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഏ, ഒരു ദിവസത്തെ ഈ നക്കിത്തീറ്റ കണ്ട് പല ദിവസത്തെ മുക്കിത്തീറ്റയ്ക്കുള്ള ജോലി ഇല്ലാണ്ടാക്കല്ലേ മോനെ. മാധവേട്ടാ, ഡെയിനി നമ്മൾ തമ്മിൽ തെറ്റും. നാട്ടില് വേറെ ഒരുപാട് ബ്രോക്കർമാരുണ്ട്, ഓരോരുത്തന്മാര് പാരം കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു, ഉടനെ സ്ഥലം തീറെഴുതിയില്ലെങ്കിണ്ടല്ലോ. ആഗ്രഹമില്ലാണ്ടല്ല കുഞ്ഞപ്പ, ആഗ്രഹിച്ചോണ്ട് മാത്രം കാര്യണ്ടോ? ജോർജുട്ടി സംഘടിപ്പിക്കണം. ജോർജുട്ടിയെ? അതെ, വേണമെങ്കിൽ ചക്ക വേരുമ്പളും കാക്കും. ഒരാഴ്ചക്കുള്ള ആധാരം നടത്തില്ലെങ്കിണ്ടല്ലോ, സ്ഥലം ആണുങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്താ ഇത്? ഞാനിവരെ കൊണ്ടുപോവാ, എല്ലാ വിവരവും അശ്വതി എഴുതിയിരുന്നു. എന്നായാലും ഇത് വേണ്ടേ. അമ്മേ, കമ്പനിക്ക് അടുത്തൊരു വീട് കിട്ടിയിട്ടുണ്ട്, പോകാനും വരാനും ഒക്കെ എളുപ്പ. അമ്മാവൻ ഏർപ്പാടാക്കിയതാ. ഒക്കെ ശരിയായിട്ട് അറിയിക്കാന്ന് കരുതിയ നേരത്തെ പറയാതിരുന്നേ. നന്നായി, അച്ഛനെ കണ്ട് പറഞ്ഞിട്ടായിക്കൂടായിരുന്നോ ഈ യാത്ര? അച്ഛൻ വന്നാ പിന്നെ അതും ഇതും ഒക്കെ പറഞ്ഞു വെറുതെ. അമ്മ പറഞ്ഞാ മതി, ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. വണ്ടി കയറാനല്ലേ പറഞ്ഞു, എന്നെ കൊണ്ടുപോകണ്ടാന്ന് പറ അച്ഛമ്മേ.
ഞാൻ പോവില്ല, ഞാൻ പോവില്ല. മോളെ വരേ, വരേ പറഞ്ഞു. അച്ഛമ്മേ, പിടിക്ക് പോ. അച്ഛമ്മേ, കൊണ്ട് കിടന്നോട്ട് കേറ്. നിന്റെ ദൈവം കൂടുതൽ നാമം ചെയ്യലൊന്നും ഇല്ലേ? ആരതി, എന്തുപറ്റി? ഇങ്ങോട്ട് കേറി വാ. നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീടല്ലേ, വാന്നേ. നേരം കേട്ട നേരത്താണോ വീട് കാണിക്കാൻ ആൾക്കാരെ കൊണ്ടിരുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ കേറി വരും. അപ്പോഴേ ദിവസങ്ങൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ദേ അതാണ് സ്വീകരണ മുറി, അത് ബെഡ്റൂം. വാ വാ, കാണിച്ചു തരാം. അങ്ങോട്ട് കയറണ്ട. അതെന്റെ മകന്റെ ബെഡ്റൂം. അവര് വല്ല കൊച്ചുവർത്താനം പറഞ്ഞോണ്ടിരിക്കായിരിക്കും, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അയ്യോ, ഇയാൾ ഇതുവരെ അറിഞ്ഞില്ലേ എന്ത്? മോനും ഭാര്യയും കുഞ്ഞും കൂടും കുടുക്കേ എടുത്തോണ്ട് വീട് മാറിപ്പോയി. നിങ്ങൾ വന്നേന്നേ? അല്ല, മോനും മരുമോളും പോയ വിവരം അങ്ങനെ അറിഞ്ഞില്ലേ? അതെങ്ങനെ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങള് കാര്യം പറഞ്ഞാലല്ലേ അറിയൂ? അശ്വതി സമ്മതിച്ചു. അവൻ നിർബന്ധിച്ചാലും അവള് സമ്മതിക്കാൻ പാടില്ലാത്തല്ലേ? അവള് നല്ലവളാ, നല്ലവളാ. നിങ്ങൾ വാ, അതുങ്ങൾക്ക് ഇപ്പോഴും കൊഞ്ചല് മാറിയിട്ടില്ല. ഇത്രയും പണം അഡ്വാൻസ് തരാൻ എനിക്ക് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഇട്ടിച്ച് നിന്നെ കൈവിടരുത്, വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ. ഞാൻ ഓടി അടച്ചു തീർത്തോളാം. അങ്ങനെയൊക്കെ മാധവന് തറപ്പിച്ച് പറയാൻ പറ്റുമോ? മനുഷ്യന്റെ കാര്യങ്ങളല്ലേ, ഇന്ന് കാണുന്നവനെ നാളെ കാണത്തില്ല. തന്നെയല്ല, ഒരു പരിചയക്കാരന് പണം കടം കൊടുത്താൽ ആ പണം തിരിച്ചു കിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ശത്രുവെ കൂടെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ശത്രു ആവില്ല. ആ, ഒരു കാര്യം ചെയ്യ, വൈകിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണട്ടെ. ഏതായാലും അങ്ങനെ സംഗതി അങ്ങ് നടന്നു. ഈ ബ്രോക്കർ കുഞ്ഞപ്പോ ഒരു കാര്യത്തിൽ ഇടപെട്ട, അത് ഉദ്ദേശിച്ചോടത്തുകൊണ്ട് കെട്ടിയിട്ടേ അടങ്ങുള്ളൂ. 1000-1500 പറഞ്ഞോണ്ട് പലരും വന്നതാ. പക്ഷെ മാധവേട്ടരോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് മാറ്റണ്ടെന്ന് വെച്ചിട്ടാ. ഇനി മാറ്റിയാ തന്നെ ഞാൻ സമ്മതിക്കൂ. ഓട്ടോ ഓട്ടോ, നിർത്ത. എന്നാ ഞാൻ വരട്ടെ? ശരി, ഞാനുണ്ട്. നമുക്ക് കിട്ടാനുള്ള കയ്യോടെ വിളിച്ചാലേ കാര്യമുള്ളേ. അപ്പൊ ഇതിന്റെ പോക്കുവരത്ത് അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അങ്ങനെ നമ്മളും ഈ ഭൂമിയിൽ 5 സെന്റിന്റെ ഉടമയായി. എന്റെ പേര് തന്നെ എഴുതണ്ടായിരുന്നു. ഓ, ആരുടെ പേര് എഴുതിയാലെന്താ? ഇനി ഒരു വീട് തല്ലിക്കൂട്ടണം. വീടിന്റെ പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? ഭാരതി ഭവനം. മോഹങ്ങളെ ചില്ലറയൊന്നും അല്ലല്ലോ. ഞാനിപ്പോ പഴയ മാധവനല്ല, ഒരു ഭൂമിയുടെ ഉടമസ്ഥനാ. ഓ, ഉടമസ്ഥൻ എനിക്കൊരു നാരങ്ങാവെള്ളം വാങ്ങിച്ചു തരുമോ? പിന്നെന്താ, ശ്രീമതി വരണം. ആരെങ്കിലും കാണും. ശരിയാണല്ലോ, ആരെങ്കിലും കാണും. ഗൾഫിലെ ജോലി കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഈ ഭൂമി ജനിച്ചത്. പോന്നെങ്കി പോട്ടോ, ഈ ജോലി ഇല്ലെങ്കിലും താൻ പട്ടിണി കിടക്കാന്ന് പോകുന്നില്ല. പേടിക്കണ്ട. എന്തു പറ്റി? എന്താ പ്രശ്നം? ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. എന്താ? ജോലി പോയി. നന്നായി അല്ലേ? ഇനിയിപ്പ സാമ്പാറും മാമ്പഴപ്പുളി ശരിക്കായിട്ട് സുഖമായിട്ട് ഇവിടെ കൂടാം. എന്താ, ചാപ്പാട് അവസാനെങ്കിലും ദഹിക്കാതെ ഒന്നുമില്ലല്ലോ. നീ അറിയണ്ട, ഇതെല്ലാം അച്ഛന്റെ വിധി. സ്ഥ
സ്ഥലത്തിന്റെ കാര്യം സന്തോഷം എഴുതിയോ? പൈസയുടെ കാര്യം? ഏയ് അത് വേണ്ട, ജോലി തിരക്കേണ്ട, ടെൻഷൻ ആക്കണ്ട. കത്ത് കിട്ടിയ ഉടനെ ഇവിടം വരെ ഒന്ന് വരാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ ഇറങ്ങ. എങ്ങോട്ട്? ഒരു വീട് ശരിയായിട്ടുണ്ട്. രണ്ടാനമ്മയുടെ തല്ലും കൊട്ടും പേടിച്ച് ചെറുപ്പത്തിലെ വീട് വിട്ടിറങ്ങിയതാ. വായിക്ക് രുചിയായിട്ട് ആദ്യമായിട്ട് ചാപ്പാട് കഴിക്കുന്നത് അമ്മയുടെ കൈയുണ്ടാ. എരിവും പുളിയൊക്കെ നാക്കിന് പിടിച്ചോണ്ടായിരിക്കും ഇത്തിരി വാശി മേലാക്കൊക്കെ തോന്നുന്നത്. ആരുടെ ഓസിന് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നല്. ഞാനതൊന്നും കാര്യമായിട്ട് പറഞ്ഞതല്ലാന്ന് എനിക്കറിയാം. ഞാനിപ്പോ ഇവിടെ നിറങ്ങുന്നത് വഴക്കുണ്ടാക്കിയിട്ടൊന്നുമല്ല, സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാ. അച്ഛനും അമ്മയും ഇടയ്ക്ക് വീട്ടിൽ വരണം. വരട്ടെ. അപ്പഴേ എത്രയും വേണം വീട് പണി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ എത്രയായി? ഞങ്ങളെ വീടിന്റെ പണി അതൊന്നും എനിക്ക് കേൾക്കണ്ട. കൃത്യമായിട്ട് ഒരു ദിവസം പറയണം. പലരും വന്ന് വീട് ചോദിക്കുന്നുണ്ട്, അവരോടൊക്കെ എനിക്ക് സമാധാനം പറയണ്ടേ? ഒരു പത്ത് ദിവസം കൂട്ടി പറഞ്ഞോ. പക്ഷെ പറഞ്ഞാ പറഞ്ഞ ദിവസം ഇറങ്ങിത്തരണം. ഇന്നേക്ക് 90-ാം ദിവസം ഞാൻ ഇറങ്ങിയിരിക്കും. വാക്കാണോ? വാക്കാണ്. ഇല്ലെങ്കിലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എനിക്ക് പിടിച്ചിറക്കേണ്ടി വരും. അതിനുള്ള ഇടവരുത്തരുത്. ആ ഇട്ടിച്ച മുതലാളിയോട് തന്നെ കുറെ രൂപ ചോദിച്ചാലോ? ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ആളല്ലേ. ഏ അതൊന്നും ശരിയാവില്ല, മേടിച്ച കടം തന്നെ ഓടി തീർത്തിട്ടില്ല. ഇനി ഓരോ ദിവസം കഴിയും തോറും നെഞ്ചില് തീയ. 90 ദിവസം എന്നല്ലേ അവരോട് പറഞ്ഞത്? നാട്ടുകാരെ വിളിച്ചു കൂട്ടി പിടിച്ചിറക്കുക മറ്റോ ചെയ്ത തൽക്കാലം ആരോടെങ്കിലും പലിശക്കെടുക്കാം. ദർശനമായിട്ട് നിന്ന് ഇതങ്ങോട്ട് വെച്ചേ. അതെ ഈ തറക്കല്ലിടാന്ന് പറഞ്ഞാ ഇങ്ങനെയൊന്നും പോരാട്ടോ. വെറുതെ ഒരു ചടങ്ങ് അല്ലാതെന്താ? അതാ ചടങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ചെലവ് വേണല്ലോ. അതൊക്കെ നടത്താലോ, ആദ്യം നാല് കാലയില് കൂരയൊന്ന് കുത്തിപ്പൊക്കിക്കോട്ടെ. എടി പിടിയെന്ന് പണി തീർക്കുന്ന കാര്യം ഞാനേറ്റു, സമയത്തിന് സാധനങ്ങൾ എത്തിച്ചെന്നാ മതി. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വരാതെ എന്തായിരുന്നു ഇത്ര പണി? വെറുതെ സൂപ്പർവൈസിങ്. നമ്മുടെ കണ്ണി എന്നില്ലെങ്കിലേ അമ്മമാര് കള്ളപ്പണി എടുക്കും. ചോറൊന്ന് വാരിത്തരാവോ? വയസ്സുകാലത്തോരോ കൊഞ്ചല്. അല്ല എന്റെ കൈ പാടില്ല. എന്റെ ഒഴിനഖം നഖത്തില് ചുളിചുളാന്നൊരു വേദന, നാരങ്ങ വെച്ചാ മാറുമെന്ന് മേശരി പറഞ്ഞു. കാലത്തുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് ഉറങ്ങിയതാ. നോക്കട്ടെ. അങ്ങനെ ഊരരുതെന്ന് മേശരി പ്രത്യേകം പറഞ്ഞിട്ടുള്ള. നടുവരില്ലല്ലേ വെച്ചിരുന്നേ? കൈ നീട്ടിയ നോക്കട്ടെ. ഇങ്ങോട്ട് കാണിക്കാൻ. വേണ്ട, ഊരല്ലേ, ഇങ്ങോട്ട് കാണിക്കാൻ. എന്നോട് എന്തിനാ ഇതൊക്കെ മറയ്ക്കണേ? ഇന്ന് പണിക്ക് ഒരാൾ കൂടി ഉണ്ട്. വേണ്ട വേണ്ട, മേശരി ഉൾപ്പെടെ നാലാൾ മതി ഞാൻ പറഞ്ഞല്ലേ, രണ്ടാളുടെ പണിക്ക് ഞാനുണ്ടല്ലോ. ഇയാൾക്ക് കൂലി കൊടുക്കണ്ട. കൂലി കൊടുക്കണ്ടേ? വേണ്ട. ആളാരാ? ഇതേ ഞാൻ ഷെഡിലുണ്ട്. എന്തേ? ആരെ?
അല്ല ഇന്നൊരാളുടെ പണിക്കുണ്ടെന്ന് മേശരി പറഞ്ഞു. അതേ, അതൊരു പെണ്ണ. ആളെവിടെ? ആ, നീ പെണ്ണാണോ? പെണ്ണാണോ നീ? നിറമേഴും തുന്നിച്ചേർക്കും സ്വപ്നക്കൂട്ടിൽ ചേക്കേറും മോഹത്തിൻ വാനം പാടി തുവല്ലതും വിട്ട് താളം തട്ടിപ്പാടിക്കെട്ടും മായാ ലീല മന്ദിരം പൊൻകൂടോ മൺകൂടോ നിറമേഴും തുന്നിച്ചേർക്കും സ്വപ്നക്കൂട്ടിൽ ചേക്കേറും മോഹത്തിൻ വാനം പാടി തുവൽവതും വിട്ട് താളം തട്ടി പാടിക്കെട്ടും മായാ ലീല മന്ദിരം പൊൻകൂടോ മൺകൂടോ നെഞ്ചിലുന്മാദം പന്തൽ കെട്ടുന്നേ ഉല്ലാസത്താലത്തിൽ മിന്നിക്കത്തും കർപ്പൂരം ഉള്ളൊഴിഞ്ഞാടി കോലം തുള്ളുന്നേ കണ്ണായും കരളായും കാത്തുപോറ്റും കുടുംബം കൊച്ചു കൂടിന്റെ കുഞ്ഞിക്കിളി വാതിൽ മെല്ലെ തുറന്നെങ്കിൽ നിറമേഴും തുന്നിച്ചെക്കും സ്വപ്നക്കൂട്ടിൽ ചേക്കേറും മോഹത്തിൻ വാനം പാടി തുവൽവതും വിട്ട് താളം തട്ടി പാടിക്കെട്ടും മായാ ലീല മന്ദിരം മൺകൂടോ സ്വപ്നം കട്ടിയാണ് കേട്ടോ. എന്താ സാറേ? ബില്ല് വിഷുക്കല്ലേ സാറേ? ആ, അപ്പൊ വിഷുക്കത്തിയാണല്ലേ. എല്ലാ എടുക്കോ. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ല. ഇത്തവണ വിഷു രോമ്പം കേമം പോലെ ഇരിക്കേ. സന്തോഷന്റെ കത്ത് വന്നിരുന്നേ. അപ്പടിയാ, അങ്ങ് എന്നാ പണി? അവരോട് വലിയ പോസ്റ്റില്ല. ഓഫീസിൽ പോകാനും വരാനും കാറുണ്ടത്രേ. പിന്നെ താമസിക്കാൻ പ്രത്യേകം മംഗളാവും. മാധവേട്ടന്റെ ഭാഗ്യം. അതെ അതെ. ഇനി വണ്ടി ഓടിക്കാൻ പോകും, നിർത്തിക്കൂടെ? മരിക്കുന്നവരെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ആഗ്രഹം. അതല്ല, മക്കളൊക്കെ ഒരു പൊസിഷൻ ആകുമ്പോ അവരെ സ്റ്റാറ്റസ് നോക്കണ്ടേ? കെ ആർ സിയുടെ മരുമ എന്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോ. ആരുടെ മരുമോനായാലും അവൻ എന്റെ മോനല്ലേ. നന്നാവട്ടെ, അത്യാവശ്യത്തിന് 10 രൂപ വായ്പയെങ്കിലും ചോദിക്കാമല്ലോ. വായ് മുണ്ടടി. എന്തായാലും ഇനിയിപ്പോ ആ വീട്ടിൽ ഞങ്ങൾ ആദ്യം നാളില്ലല്ലോ. മേക്കൂടെ പണി തീർന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് മാറാൻ പോവാണ്. സത്യം പറഞ്ഞാ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലെ അവസാനത്തെ വിഷയം ഇത്. അപ്പൊ ആഘോഷമായിട്ട് തന്നെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. എല്ലാം ദൈവം നടത്തും. വരട്ടെ. കൈകൊണ്ട് വാരിയിടാതെ അത് പൊടിഞ്ഞു പോവും. 5 കിലോ വാഴയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്രേ ഉള്ളോ? ആ, പിന്നല്ലാതെ. എന്നാലും കിലോയ്ക്ക് 8 രൂപ എന്ന് പറഞ്ഞാ കഷ്ടം തന്നെ. അമ്മയ്ക്ക് തോന്നുന്നതാ ഈ വിലയ്ക്ക് മനുഷ്യനവിടെ ഇടിയാ. അത് മൂടി വെക്കാൻ. ദേ അച്ഛൻ, എവിടെ അവൻ? ഓ, എന്തേ? 2 ട്രെയിൻ വന്നു, രണ്ടിലും ഇല്ല. ശരിക്കും നോക്കിയോ? എന്റെ കണ്ണിന് അത്രക്ക് കാഴ്ചക്കുറവൊന്നും ആയിട്ടില്ല. കേട്ടോ അച്ഛാ, അവനെ കൽക്കട്ടയിലെ ചപ്പാത്തി ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ചിട്ടേ അമ്മയെ പോലൊരു ഗുണ്ടുമണി ആയി കാണും. അതായിരിക്കും അച്ഛനെ തിരിച്ചറിയാത്ത. ഓടിയോടുന്ന് എന്റെ മക്കൾ 7 മൈൽ അകലെ നിന്നാലും നടപ്പ് കണ്ടായിരിക്കറിയാം. ചെലപ്പോ ഇരിക്കുകയായിരുന്നെങ്കിലോ? ഇരിക്കുകയാണെങ്കിൽ കൊന്നുകളയ നിന്നെ. ഇനിയിപ്പോ എന്തായാലും ഉച്ചയൂണിന് അവൻ എത്തുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കേ. ഇപ്പൊ അവനോട് വരട്ടെ, അല്ല അവന് വിഷമാകും. കൃത്യം 12 മണിക്ക് തന്നെ ഊണ് കഴിച്ചുള്ള നിയമമൊന്നും ഇല്ലല്ലോ. 3 മണിക്ക് ഒരു പരശുരാം എക്സ്പ്രസ് വരാനുണ്ട്, അവിടെ നോക്കാം. ആരായി ഉണ്ണിയപ്പുണ്ടാക്കെ? ഞാനാ, എങ്ങനെയുണ്ട്? തീരെ നന്നായിട്ടുണ്ട്, നിന്നെ പോലെ തന്നെ ഇരിക്കുന്നു. ഓടി ഉണ്ണിയപ്പി. നീ ആ മുതലാളിയുടെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്, അവൻ അവിടെ വല്ലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ. എന്നെ കൊണ്ട് മേലമ്മേ, അയാൾ എന്തെങ്കിലും വഴക്ക് പറയും. ഏയ്, വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാ മതി. പൊന്നിട്ടുകാരന്റെ കടയിലേ 2 രൂപയാ ലോക്കൽ കോള് വിളിക്കാൻ. ഓ, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2 രൂപ അങ്ങോട്ട് ഇടടി, പിന്നെ തരാം. നോക്കട്ടെ.
എപ്പോഴാ വരണേന്ന് പറഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ? അവൻ എപ്പോഴേ വന്നു കഴിഞ്ഞേ? വന്നു പ്ലെയിനിലാ വന്നെന്ന്. അമ്മ ഇങ്ങോട്ടാ. അച്ഛൻ വന്ന ഈ കാര്യമൊന്നും പറയണ്ട, മൂന്ന് വിളമ്പി കൊടുത്തേക്ക്. അമ്മ അവനെ കാണാൻ പോവാ. സന്ധ്യയാകാറായമ്മേ, ഈ നേരത്ത്. ഞാൻ ഉടനെ വന്നേക്കാം. അമ്മയെന്താ ഇവിടെ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ദീപയുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനാ ഈ വേഷത്തില് കാക്കാലത്തിയ പോലെ? വെളുപ്പാങ്കാലം മുതല് പുന്നാരമോൻ മരുന്നത് നോക്കി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകിടക്കുക. അച്ഛൻ, ഞാൻ പ്ലെയിനിലാ വന്നത്. ഓ, പറന്നാണ് വരുന്നെന്ന് അറിഞ്ഞില്ല. ദീപയുടെ അച്ഛന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് പെരുമാറാതിരിക്കാൻ നോക്കൂ. അച്ഛനെ പോലെ ഞാനും ഉത്തരവാദിത്തം തെണ്ടി അടക്കണമെന്നാണോ? വിസ്തരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വലിയ വീട്ടിലെ മരുമകനായിപ്പോ എനിക്ക് ഞാൻ കാക്കാലത്തിയായി. അച്ഛൻ തെണ്ടിയായി അല്ലടാ. അങ്ങനെ തെണ്ടിട്ടാ നീയൊക്കെ ഇത്രയായത്. ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മയ്ക്കറിയോ, ദീപയുടെ അച്ഛൻ്റെ അടുത്ത് 25,000 ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആധാരം വെറുതെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി. ആധാരം കൊടുത്താലാണെങ്കിൽ 1,000 പലിശക്കാരുണ്ടടാ ഈ നാട്ടില്. നന്ദി കേട്ടവനെ, ഞാൻ മരിച്ച എന്റെ ശവം കാണാൻ പോലും നീ വരരുത്. ഒന്ന് നിക്കണേ, നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. തന്ത വരുമെന്നാ കരുതിയത്. എന്റെ മോളെ എന്റെ കയ്യിൽ തട്ടിയെടുത്ത ആളാ. അതിന്റെ വിഷമം അയാൾ ഒന്ന് അറിയട്ടെ, ഇല്ലെങ്കിൽ കെയാസിന്റെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്ത് ചെയ്യാന്, അങ്ങനെ ആയിപ്പോയി. പകരത്തിന് പകരമായി ചെന്ന് അയാളോട് പറഞ്ഞേരെ. സന്ധ്യക്ക് എവിടെ പോയതാ? എങ്ങോട്ടുമില്ല. സന്തോഷ് എത്തിയില്ല. വൈകുന്നേരം ബൊക്കാറാന്നോ മറ്റോ പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്, അത് 4 മണിക്കൂർ ലേറ്റ് വാ. ഇനിയിപ്പോ ആദരാത്രിക്കെങ്ങാനും സ്റ്റേഷനിൽ വന്നിറങ്ങി അവൻ കിടന്ന് ചുറ്റുവന്ന എന്റെ പേടി. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, വന്നോളൂ. അച്ഛൻ ഊണ് കൊടുത്തോ? ഊണ് കഴിക്കാൻ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? നല്ലൊരു ദിവസമായിട്ട് ആരും കൂടി ഇല്ലാ, പിന്നെ എങ്ങനെ ആടുവോ? എല്ലാരും എന്നും ഉണ്ടാവോ? തനിക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല മോളെ, ചോറെടുത്ത് വയ്ക്കേ. കാത്തു കാത്തിരുന്ന് വിശപ്പ് കിട്ടു, എനിക്ക് ഇത്തിരി കഞ്ഞോളം മതി. ഇപ്പോ തലചുറ്റില് തോന്നുന്നുണ്ടോ? ഇപ്പൊ അസുഖമൊന്നും തോന്നണില്ല. ഞാൻ വീട്ടിൽ പൊയ്ക്കോട്ടെ. കൊണ്ടോണോ? പോകാമെങ്കിൽ. പോണേന് വിരോധമില്ല, പക്ഷെ വീട്ടിൽ പോയാലും റെസ്റ്റ് എടുക്കണം. ബോഡി വളരെ വീക്കാ, പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ഓവർ ടെൻഷനോ എക്സൈറ്റഡോ ഒന്നും ആകാൻ പാടില്ല. മരുന്ന് കുടിച്ചു തരാം, അത് മുടങ്ങാൻ കൊടുക്കണം. കൊടുക്ക.
ബോഡി വളരെ വീക്കാ, പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ശരിയാക്കുമായിരുന്നു. നീ ആരാ? കൊല്ലന്റെ മോളോ? അച്ഛൻ കൊല്ലനാ. ഞാനങ്ങനെ പറയില്ല എന്ന് പറയായിരുന്നു. ഇങ്ങനെ തല്ലി കൊട്ടിയാവുന്നു, അത് ശരിയാവാൻ പോകണില്ല. പുതിയ രണ്ട് സ്ക്രൂ വാങ്ങിക്കച്ചാ. ഇത് തന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ശരി? വീടിന്റെ ബാക്കി പണി തീർക്കണ്ടേ? പിന്നെ തീർക്കണ്ടേ? ഇനി ഇപ്പൊ എന്നാ വയ്യ പണിക്കാരെ കിട്ടാൻ വലിയ പാടാ. മഴക്കാലമാ വരാൻ പോണത്. അതിനു മുമ്പേ മേക്കൂര കയറ്റി ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണി മുഴുവൻ പാഴാകും. എന്നെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചാ മതി. എന്തായാലും ഇനി അധികം വയ്യരുത്. അപ്പോ ഞാൻ പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഉത്തമേട്ടനോടൊന്ന് ചോദിച്ചു നോക്കൂടെ, അവന്റെ കയ്യിൽ എവിടെ നിന്ന് പണം? അതെ, ഓർമ്മിളിച്ചിന്റെ കയ്യിൽ നെക്ലസ് ഉണ്ടല്ലോ, അതൊന്ന് തരാൻ പറഞ്ഞൂടെ. എപ്പോഴും ഇട്ട് നടക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. അത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യം നടക്കുവോ? മതിയാവില്ല അച്ഛ. നോക്കാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നതാ. ഷോപ്പിന്റെ ഫർണിഷിംഗ് പണികളും മറ്റും നടക്കുന്നോണ്ട് ആകെ തിരക്കായി പോയി. പണി തീരാതായോ? ഏതാണ്ട് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പ്ലാൻ. അച്ഛൻ നിർത്തിയോ? കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല. ഏയ്, അങ്ങനൊന്നും ഇല്ല. നോവല് വായനക്കമ്പോ ഉണ്ടായിരുന്നെങ്കിലും പാചകം ഒന്നും പഠിക്കാൻ മറന്നിട്ടില്ല ലഡു. എന്നാലും അമ്മയുടെ ആ കൈപ്പുണ്യം കിട്ടിട്ടില്ല. അത് അമ്മായിയമ്മയെ ഒന്ന് സൂചിപ്പിച്ചതാണല്ലോ. ആ സത്യം പറഞ്ഞ കുടുംബകാലം ഒന്നും ഉണ്ടാക്കണ്ട വെറുതെ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇതിനെത്ര വാടക? 500. 500 അത്ര കൂടുതലൊന്നുമല്ല. വീട് മുഴുവനും ഇല്ല, പുറവശത്ത് വേറെ പാർട്ടിയാ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബെഡ്റൂം, ഡൈനിങ് റൂം, പിന്നെ ഈ മുറിയും. അപ്പൊ വാടക ഇത്ര കൂടുതലാ? വേറെ ഒന്ന് കിട്ടണ്ടേ? അത് നേരാ. പിന്നെ ഞങ്ങൾ വന്നതേ മഴയുടെ തുടക്കമൊക്കെ ആകാറായി. അതിനുമുമ്പ് മേൽക്കൂരയുടെ പണി തീർത്തില്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണിയൊക്കെ പാഴാകുമെന്ന മേശരി പറയണേ. ഊർമിളയുടെ നെക്ലസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു തിരിമറി നടത്തായിരുന്നു. അയ്യോ, പുത്തമേട്ടൻ കടയിൽ പണിക്ക് വേണ്ടി അത് പണയം വെച്ചിരിക്കുകയാണല്ലോ അച്ഛാ. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ? ഏയ് വേണ്ട, അതൊന്നും വേണ്ട. മോൻ വിഷമിക്കണ്ട, അതച്ഛൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാം. പെട്ടെന്നൊരു തോന്നലിന് വന്നു എന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷമിക്കുന്നേ, സാരമില്ല. പിന്നെ ഉദ്ഘാടനം അറിയിക്കില്ലേ? അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ രണ്ടാളും കൂടെ വേണം ഉദ്ഘാടനം ചെയ്യാൻ. അവന് വല്ലാത്ത വിഷമമായി. ചോദിക്കണ്ടായിരുന്നല്ലേ? ഏയ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഇവിടെ തന്നെ ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ ഇട്ടത് നന്നായി. വരുമാനമുള്ള കച്ചവടമാണോ ഇത്? പിന്നെ ഇലക്ട്രിക് ഷോപ്പ് എന്ന് പറഞ്ഞാ മോശ. അയ്യോ, ഞാൻ സഞ്ചി എടുക്കാൻ മറന്നു. എന്തായാലും താൻ കള്ളം പറഞ്ഞ ശരിയായില്ല. ഒന്നുമില്ലല്ലോ, അച്ഛനും അമ്മയല്ലേ. കള്ളയും പിള്ളയും ഒന്നാണെങ്കിലും വായും വയറും വേറെയാ. ജോലി പോയെന്നറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഹോസിന് ചാപ്പാട് അടിച്ച് ദഹിക്കുമോന്ന്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. മകളുടെ ഭർത്താവിന്റെ ജോലി പോയെന്നറിഞ്ഞാ ഏതച്ഛനായാലും പറഞ്ഞു പോകും എന്ന് കരുതിയ ഒരു അത്യാവശ്യം വരുമ്പോ. എന്റെ സ്വർണ്ണമൊന്നും അങ്ങനെ കൈവിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്നായി മോളെ. അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് അമ്മ മാപ്പ് ചോദിക്കുന്നു. അമ്മേ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതി, അതാ ഞങ്ങളുടെ സന്തോഷം. എപ്പോഴാ വന്നേ? വന്നേ ഉള്ളൂ. എന്തേ വിളിക്കാഞ്ഞേ? ഒന്നുമില്ല. പോയ കാര്യം എന്തായി? ഒന്നും ശരിയായില്ല.
ഇനിയിപ്പോ എന്താ ചെയ്യുക? നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ മേക്കൂട് കയറ്റാതെ എങ്ങനെയാ അടിച്ചെന്ന് കയറണേ? ഇപ്പൊ തന്നെ അവളോടെ പൊളിഞ്ഞു തുടങ്ങി. അതൊക്കെ ഒന്ന് കെട്ടിപ്പൊക്കി ഓട് കയറ്റാതെ ഓടോ വാർക്കലോ ആയാലേ വീടാവുള്ളൂ. ഓല മേഞ്ഞാലും അത് വീട് തന്നെയാ. നിങ്ങൾ വിചാരിച്ച കുറച്ച് ഓലയും മുളയും കിട്ടില്ലേ, തൽക്കാലം ഒരു മുറിയെങ്കിലും നമുക്ക് കെട്ടിയെടുക്കാം. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കുന്നത് ഞാൻ സഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം പ്രസാദിന്റെ അടുത്ത് പോയി നിന്നാലോ? വേണ്ട. അല്ല, ഒന്ന് കെട്ടിമേയുന്നവരെ വേണ്ട എന്ന് പറഞ്ഞില്ലേ? എനിക്കെന്താ ഒരു വാശി പോലെ. ആരുടെ അവതാരെയും നമുക്ക് വേണ്ട. മക്കടെയും മരുമക്കടെയും ഒന്നും. ഞാൻ എന്തൊക്കെ പറയണേ? നെഞ്ചിൽ അടക്കി അടക്കി ശ്വാസം മുട്ടിത്തുടങ്ങി. ഇനി വയ്യ ഭാരതി. ഞാനെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ. വീട് കെട്ടി മേയണം, എല്ലാവരെയും ക്ഷണിക്കണം, അവരെ. അതെന്റെ വാശിയാ. അച്ഛാ, ഇതച്ഛാ, അച്ഛൻ തന്നതാ ഇതെല്ലാം. ഓലയും മുളയും വാങ്ങിക്കാൻ തികയോന്ന് അറിയത്തില്ല. വേണ്ട, അച്ഛനും മക്കളും എന്നൊക്കെ പറഞ്ഞ ലാഭനഷ്ടം നോക്കി കണക്ക് തീർക്കുന്ന കുറെ കൂട്ടുകച്ചുറക്കാർ മാത്രമാണെന്നുള്ള ഒരു വലിയ പാഠം അച്ഛൻ പഠിച്ചു മോളെ. ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അച്ഛൻ എന്നെ കൂട്ടരുത്. ഈ അച്ഛൻ വാങ്ങിക്കണം. ശരി, കൃത്യമായിട്ട് എന്നെ കണക്ക് കുറിച്ചിട്ടോ, പലിശ സഹിതം അച്ഛന് തിരിച്ചു തരും. നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നാളെ ഈ പണത്തിന്റെ പേര് നീയും കണക്ക് പറഞ്ഞ അച്ഛന് താങ്ങാൻ പറ്റില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടി പിടിച്ചിറക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാം. ഉം
മാസങ്ങളായിട്ടേക്കല്ലേ. പ്രാണം പോലെ കാത്തു സൂക്ഷിക്കുന്ന സാധന മുറിക്കാതെ ഒരാങ്കി എടുത്തു. ഓലയും മുളയൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കണേ. നമുക്ക് പോണ്ടേ? ഭാരതി എഴുന്നേക്കണു. എന്നോട് പൊറുക്കണം, ഈ അവസ്ഥയിൽ മാധവന്നാരി ഇവിടെ വിട്ടു പോകരുത്. ഇല്ല, എനിക്ക് പോണം. ആരുടെ മുമ്പ് ഞാൻ തലകുനിക്കരുതെന്ന് ഏറ്റവും വലിയ വാശി ഇയാക്കായിരുന്നു. എനിക്ക് പോണം, പോയേ പറ്റൂ. ഗീതേ, നമുക്ക് ഇറങ്ങാം. വേണ്ട, ആരും വേണ്ട. എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ആരുടെ ഔദാര്യം വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് സ്വന്തമായിട്ട് മണ്ണുണ്ട്. ആ മണ്ണില് എന്റെ ഭാര്യയെ കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി പോതാമൂരി പാട്ടും പാടിവായോ ഈ വഴി ആയിരം കാവിലെ ആവാരം പൂവിനേ ആട്ടിയുറക്കാനോ ഞാനും കൊണ്ടുവ പൈങ്കിളി കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഓതാമൂരി പാട്ടും പാടിവായോ ഈ വഴി ചകച്ചോട്ടിൽ പിച്ചവച്ചും മച്ചകക്കൂട്ടിൽ മുട്ടിഴച്ചും കാൽവളര് അക്ഷരപ്പാട്ടിലാകുറിച്ചും അക്കങ്ങൾ പൂത്ത പൂവറിച്ചും കൈവളര് പൂങ്കുറുമ്പേ ചെല്ലപ്പൊന്തിടമ്പേ എന്നും ഈ കൊടുമ്പ് തോന്നിയൊന്നും പൂനയമ്പു നീ കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഓരാമൂരി പാട്ടും പാടിയായോ ഈ വഴി ൊത്തിരികൾ കൊത്തിയിടുന്ന
കിക്കിളികൾ തക്കിളികൾ കത്തിയമർന്ന ചാമ്പലിലും പൊട്ടിവിടർന്ന പൂങ്കിളികൾ മൺകിളികൾ കൊച്ചുമോനം കൊണ്ടു മച്ചുമേയും നമ്മൾ കണ്ണു നീക്കണം നിനഞ്ഞ പുഞ്ചിരിക്കുടം കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഗോദാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി ആയിരം കാവിലേ ആവാരം പൂവിനേ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവൈങ്കിളി കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഗോദാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി എന്റെ മണ്ണ എന്റെ സ്വന്തം മണ്ണ് അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ എണ്ണ അതിനകത്ത് കയറരുത് അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നു അതേടാ ഞാൻ ഭ്രാന്തരാ ആ ചെറിയ കിടക്കുന്ന ആരാന്നറിയോ ഈ ഭ്രാന്തന്റെ ഭാര്യ കാക്കാലത്തി ആ കാക്കാലത്തിന്റെ ശവം നീ കാണണ്ട കണ്ട ആ ആത്മാവിന് മോശം കിട്ടില്ല മുതലാളി നന്ദി കെട്ട ഒരു മോന് വേണ്ടി ഞാൻ നിങ്ങൾ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നിട്ടും എന്റെ ഭാരതി പോയി എന്നറിഞ്ഞപ്പോ നിങ്ങൾ വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ക് ഒരു ടിക്കറ്റ് തരാം കേറി കണ്ടു ഇത് ശരിയാണോ അച്ഛാ സ്വന്തം മക്കളോട് ഇങ്ങനെ സ്വന്തം നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണല്ലേ അതുകൊണ്ടായിരിക്കും ഇവനെ കൈ കിട്ടിയ ഉടനെ ഞങ്ങളുടെ ബന്ധം അറുത്തെറിഞ്ഞത് കരള് വലിച്ചെടുക്കുന്ന പോലെ ഈ പിഞ്ചു കുഞ്ഞിനോട് കൂട് മാറിയത് നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയെ സ്വന്തമാ മാധവ അളിയ നമ്മൾ തമ്മിൽ ഇണങ്ങും പിണങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ ഭാരതി വന്ന് കരഞ്ഞപ്പോ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നിങ്ങളുടെ മകളെ എന്റെ കുടുംബത്തേക്ക് അയച്ചാ നിങ്ങളുടെ പെങ്ങളാ കയറി കാണാം ഞാൻ തടയില്ല ഇവരെ കയറ്റാതെ കയറ്റില്ല കയറ്റാൻ പറ്റില്ല എന്ത് ദുഷ്ടത്തിന് അച്ഛനെ കാണിക്കണേ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് കാണണ്ടേ കാണിക്കായിരുന്നു പക്ഷെ അരമണിക്കൂർ മുമ്പ് ഞാൻ അവളെ ദഹിപ്പിച്ചു പോയല്ലോ മനസ്സിലായില്ലേ സത്യ നീ നെക്ലസ് പണയം വെച്ചില്ലേ അതുപോലെ നിന്റെ അമ്മ ഞാൻ അരമണിക്കൂർ മുമ്പ് ദഹിപ്പിച്ചു കളഞ്ഞു നീ ഉത്തമനാ എനിക്കറിയാം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മോളോട് ഒരുപാട് നീ വാദിച്ചില്ലേ കയറി കണ്ടു എന്റെ അനുവാദം കിട്ടാത്ത ഒറ്റ എണ്ണ ഈ പഠിക്കാത്ത കയറ് ചുട്ടുകളെ ഞാൻ മോൾ അച്ഛനൊരു ഉപകാരം ചെയ്യണം ആ മക്കളാ കൊള്ളി വെക്കട്ടെ പക്ഷേ മോടെ അമ്മയുടെ ചെതിക്കും മോള് തന്നെ കൊള്ളി വെക്കണം ഇപ്പൊ ഒന്ന് നന്നായി എന്റെ ഭാരതി കത്തിത്തിരുന്ന മുമ്പേ നിങ്ങൾ ഒന്നാകണം വാ മക്കളെ നിന്നെ വെറും കൈയോടെ ഇവനെ ഏൽപ്പിച്ചൊന്ന് കരുതണ്ട വിലമതിക്കാനാവാത്ത ഒരു സ്ത്രീധനം
അച്ഛൻ നിനക്ക് തരാം. എന്റെ ഭാരതിയുടെ പ്രാർത്ഥന വെച്ചു. അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം. ഇല്ല, എന്റെ ഭാര്യയുടെ ആത്മാവ് ഈ മണ്ണിലാ ഉള്ളത്. നമുക്ക് ശാന്തി കിട്ടണമെങ്കിൽ ഈ വീട് പൂർത്തിയാക്കണം. വാസ്തുവിലേക്ക് എല്ലാരും ക്ഷണിക്കും, നിങ്ങളെയും വരണം. അതുവരെ ഇവിടെ മുട്ടി ആരെങ്ങോട്ടുമില്ല. Na 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 na